സങ്കീർത്തനം 27:14 വചനം. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ആലയത്തിൽ അവന് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ ഒരുപക്ഷേ നിൻ്റെ ഹൃദയം ദുർബലമായി പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിൻ്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ തേങ്ങലടക്കാൻ പറ്റാതെ കണ്ണുനീരൊഴുകുന്നുണ്ടാവാം. സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ്, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. എല്ലാ ഹൃദയങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് മാത്രം ഉയർത്തപ്പെടട്ടെ. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയം ഞാൻ ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ 28:7 വചനത്തിൽ സങ്കീർത്തകൻ പറയും, കർത്താവിൻ്റെ ശക്തിയും പരിചയുമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ദൈവമക്കളെ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ചുറ്റും നിൽക്കുന്ന എല്ലാ ജനതകളും കേൾക്കെ അവനോട് നീ ഇപ്രകാരം ഉറക്കെ ഏറ്റു പറയണം, കർത്താവിൻ്റെ ശക്തിയും പരിചയുമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളെ നോക്കി സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഓരോ ജീവിതങ്ങളെയും നോക്കി കർത്താവ് പറഞ്ഞു, ഈ കുരിശിലേക്ക്, ഈ കുരിശിലേക്ക് നീ ഒന്ന് നോക്ക്, നിന്റെ ചങ്കിൻ്റെ നൊമ്പരം കണ്ട് നിന്നെ ചേർത്ത് പിടിക്കാൻ കുരിശിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്ന ദിനങ്ങളായി ദിവസങ്ങൾ, അവിടേക്ക് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ സങ്കീർത്തകനെ പോലെ നീ പറയും, ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവിൻ്റെ ശക്തിയും പരിചയുമാണ്, കർത്താവിൻ്റെ ഹൃദയം ഞാൻ ശരണം വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. പിടയ്ക്കുന്ന ഹൃദയങ്ങൾക്കും വേദനിക്കുന്ന ഹൃദയങ്ങൾക്കും തേങ്ങലുള്ള ഹൃദയങ്ങൾക്കും ആനന്ദം തരാൻ കുരിശിൽ മരിച്ച യേശുക്രിസ്തു ഇവിടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി ഇരു കരങ്ങളും ഉയർത്തി ഈ 5 ദിനം സ്വർഗം തരാൻ പോകുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ.
ഒരു നിയമത ഈശ്വരോട് ചോദിച്ചു. കരകളെ ചോദിച്ചു വെച്ച് അമ്മയെ വചനവാസം ധരിച്ച യേശുക്രിസ്തുവിന്റെ തിരുവചനത്തിന്റെ അനന്ത ശക്തി ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. അമ്മയോട് പറ അമ്മേ, ഈശോ പിച്ചവെച്ച് നടന്നപ്പോൾ പിടിച്ച വിരൽത്തുമ്പിലേക്ക് എന്റെ വിരൽത്തുമ്പുകളെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. അമ്മേ, എന്റെ കുടുംബത്തെ അമ്മ ഏറ്റെടുക്കണം. അമ്മയുടെ കൈകളിലേക്ക് ഞാൻ എന്റെ കുടുംബത്തെ തരികയും ആ വിരൽത്തുമ്പിലേക്ക് ഞാൻ പിടിക്കുകയാണ്. അമ്മയുടെ ഈശോയിലേക്ക്, എന്റെ കുടുംബത്തെ ഈശോയിലേക്ക്, ഈശോയുടെ വചനത്തിലേക്ക് ആനയിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൈകളിൽ നമുക്ക് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ ധാന്യം അറിയുമ്പോൾ സ്വസ്തി. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ധ്യാനത്തിന്റെ ഈ ഒന്നാം ദിനത്തിൽ 119 സങ്കീർത്തനം 136 വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവെ, മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഒരു ചോദ്യം നിങ്ങൾക്കറിയാറുണ്ടോ? ഉണ്ടോ? കണ്ണുനീരുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഉറക്കെ പറയണോ? ഉണ്ടെന്നുണ്ടോ? ഉണ്ട്. കണ്ണുനീരുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുനീർ എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ വചനം പാലിക്കാത്തത് കൊണ്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആണോ? ഉത്തരവില്ല. ആണോ അല്ലയോ? ഈ ഇടവകക്കാരോട് മിണ്ടണ്ടെന്ന് വല്ലതും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ വലിയ ദുഃഖത്തിലും നിരാശയിലുമാണോ നിങ്ങൾ നിൽക്കുന്നത്? ആണോ? യെസ് ഓർ നോ? അല്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഇന്നൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഈശോയുടെ വചനം ഞാൻ പാലിക്കാത്തത് കൊണ്ടും മറ്റുള്ളവർ പാലിക്കാത്തത് കൊണ്ടും കരയാൻ ഒരു കൃപ ഇന്ന് ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? ഈശോയോട്. ഈശോയുടെ വചനത്തെ സ്നേഹിച്ചാലേ അവൻ്റെ വചനം പാലിക്കാത്തത് കൊണ്ട് ഞാനും നിങ്ങളും കരയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ കൃപ കിട്ടണമെങ്കിൽ ഞാനും നിങ്ങളും ഈശോയുടെ വചനത്തെ സ്നേഹിക്കണം. വേണ്ടേ? വേണോ? അപ്പോൾ ആദ്യം ചോദിക്കേണ്ട കൃപ, കർത്താവെ, നിന്റെ വചനത്തെ സ്നേഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണം. പറഞ്ഞേ, കർത്താവെ, നിന്റെ വചനത്തെ സ്നേഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണം. സങ്കീർത്തനം 119:36. കർത്താവിൻ്റെ വചനം സ്നേഹിച്ച സങ്കീർത്തകൻ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണേ. എന്താണ് വചനം? ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണം. അപ്പം നമ്മുടെ ഹൃദയം എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം? ധനത്തിലേക്കാണോ നോക്കിയിരിക്കണ്ടേ? എങ്ങോട്ടിരിക്കണം? കർത്താവിൻ്റെ വചനത്തിലേക്ക്. കർത്താവിൻ്റെ വചനത്തിലേക്ക് ഹൃദയം ചേർത്തു വെച്ചാൽ കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ ഹൃദയം ആരിലേക്ക് തിരിഞ്ഞിരിക്കും? ആരിലേക്ക് തിരിഞ്ഞിരിക്കും? പറ, അടുത്തിരിക്കുന്ന ചേട്ടൻ്റെ അടുക്കലേക്കോ? ആണോ? ആണോ? അല്ലയോ? അല്ല, എന്നിലേക്ക്. എന്നിലേക്ക് ഈശോയുടെ ഹൃദയം തിരിഞ്ഞിരിക്കും. ഞാനും നിങ്ങളും
ഈശോയുടെ വചനത്തിലേക്ക് ഹൃദയം ചേർത്ത് വെക്കുമ്പോൾ അവന്റെ ഹൃദയം എന്നെ മാത്രം നോക്കിയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ആലയത്തിലിരിക്കുന്ന ഓരോ മക്കൾക്കും ഈശോ സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഇന്ന് ദൈവാനുഭവങ്ങൾ കുറയുന്നത് കൊണ്ടും ഈശോ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊരു ചിന്തയുമൊക്കെ ഒരുപാട് ജീവിതങ്ങളിൽ കണ്ണുനീരായി തളം കെട്ടി നിൽക്കുമ്പോൾ ഈശോ എന്നോട് പറയുകയാ, നിന്റെ കണ്ണിന്റെ കണ്ണുനീരൊപ്പാൻ നീ ഒറ്റ കാര്യം ചെയ്യണം, എന്റെ വചനത്തിലേക്ക് നിന്റെ കണ്ണും ഹൃദയവും തിരിച്ചു വെച്ചാൽ എന്റെ ഹൃദയം നിന്റെ നേരെ തിരിഞ്ഞിരിക്കും. അങ്ങനെ നിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്ന ഈശോയുടെ ഹൃദയം നിനക്ക് എന്തെങ്കിലും നിഷേധിക്കുവോ? നിഷേധിക്കുവോ? പറ നിഷേധിക്കുവോ? ഇല്ല. എന്തിനേലും കുറവ് വരുവോ? കുറവ് വരുവോ? ഇല്ല. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന സങ്കീർത്തനം 23:1 എന്താണ് വചനം? കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു, കർത്താവേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചെങ്കിൽ ആ സങ്കീർത്തകൻ എഴുതി വെച്ചിരിക്കുക, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങൾ തയ്യാറാണോ കർത്താവിൻ്റെ വചനത്തിലേക്ക് ഹൃദയം തിരിക്കാൻ? ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ 1 എനിക്ക് ആദ്യം ഒരു നിർദ്ദേശം വയ്ക്കാനുണ്ട്. നാളെ വരുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടുവരണം? ബൈബിൾ ഉണ്ടോ വീടുകളിൽ? ഉണ്ട്. അപ്പോൾ നാളെ വരുമ്പോൾ ബൈബിളും കൊണ്ടേ ഇങ്ങോട്ട് വരാവും. ബൈബിളും കൊണ്ട് ഒരു വ്യക്തി എടുത്ത് നടന്നു പോകുമ്പോൾ, എനിക്കൊരിക്കൽ, ഞാനിങ്ങനെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഒരു പള്ളിയെ ധ്യാനം ചെയ്യാൻ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിൽ തന്നെയൊരു ചിന്തയുണ്ട്. പരിശുദ്ധ അമ്മ ഉണ്ണിയെ പ്രസവിച്ച് അധിക നാൾ കഴിയും മുമ്പ് എവുസേ പിതാവിന് ഒരു നിർദ്ദേശം. എങ്ങോട്ട് പോകാൻ? ഉണ്ണിയെടുത്തോണ്ട് എങ്ങോട്ട് പോകാനാ പറഞ്ഞ്? ഈജിപ്തിലേക്കാണോ? ആണ്. ഈജിപ്തിലേക്ക് ഉണ്ണിയെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ എവുസേ പിതാവിന് സ്വപ്നത്തിൽ ദർശനം കിട്ടിയപ്പോൾ അമ്മ ഉണ്ണിയെ ഇങ്ങനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് കഴുതപ്പുറത്ത് എവുസേ പിതാവിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ അതുവരെ താമസിക്കാത്ത സ്ഥലം, അവിടെയുള്ള ആളുകളെ ആരെയും അറിയില്ല, കയ്യിൽ ഒന്നും മുതലായില്ല, ഒന്നും കൈകളിലില്ല. പക്ഷേ അമ്മ അലമുറയിട്ട് കരഞ്ഞതായി ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ശാന്തയായി ആ ദുഃഖത്തിൻ്റെ വേദനകളൊക്കെ ഉള്ളിലൊതുക്കി അമ്മ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ പതറാതിരുന്നെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. അതിന് കാരണം വചനം മാംസം ധരിച്ച യേശു ക്രിസ്തു ഈ ചങ്കിൽ ഇങ്ങനെ ചേർന്നിരുന്നതുകൊണ്ട്. മക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം ചങ്കോടിങ്ങനെ ചേർത്ത് വെച്ചാൽ ഞാനും നിങ്ങളും അറിയാവുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈശോ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. അതാണ് നമ്മുടെ ഈശോ. ഞാനും നിങ്ങളും ഈശോയോട് എന്ത് ചോദിച്ചാലും അവൻ്റെ വചനത്തിലാണ് എൻ്റെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, അവൻ്റെ വചനത്തിലാണ് എൻ്റെ കണ്ണിരിക്കുന്നതെങ്കിൽ അവൻ്റെ കണ്ണ് എന്നെ മാത്രം നോക്കിയിരിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് വിശന്നാൽ ആഹാരം തരാൻ കർത്താവിൻ്റെ വചനത്തിന് പറ്റൂ? പറ്റുമോ? പറ്റും. അപ്പോൾ നിങ്ങൾ പറയാണ് എനിക്കിന്നൊരു ഓറഞ്ച് കഴിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഓറഞ്ച് കിട്ടുമോ? കിട്ടുമോ? പറ കിട്ടും. വിശ്വാസമുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? നിങ്ങൾക്ക് എന്നോട് പിണക്കം വല്ലതും ഉണ്ടോ? ഉണ്ടോ? എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒത്തിരി തീരെ ചെറുതാണല്ലോ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു അനുഭവമുണ്ട്. ഒരു മാസം മുമ്പ് പത്തനംതിട്ടയിൽ ഒരു പള്ളിയിൽ ധ്യാനം ചെയ്തിട്ട് വൈകുന്നേരം 5:30 ഞാൻ ബസ്സിൽ കയറുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കോട്ടയത്ത് എത്തിപ്പെടണം. ഏറെ ദൂരം യാത്രയുണ്ട്. ബസ്സിൽ കയറി ഡ്രൈവറിൻ്റെ തൊട്ട് പുറകിലുള്ള സീറ്റിൽ ഞാൻ ഇരിക്കുകയും ഞാനും മറ്റൊരു പെൺകുട്ടിയും മാത്രമേ ആ സീറ്റിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു. എനിക്ക് ഒരു തിരുവല്ല എത്താറായപ്പോൾ വല്ലാണ്ട് ദാഹം തോന്നി തുടങ്ങി. എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം പോലുമില്ല. എൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടി 2 ഇതിനകം പൊളിച്ച് കഴിച്ചു കഴിഞ്ഞു. എന്നോട് അവൾ ഒരു ഓറഞ്ചിൻ്റെ അല്ലി പോലും വേണമെന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ തിരുവല്ലായും കഴിഞ്ഞു, ചിങ്ങവനം എത്താറായി.
അപ്പോൾ കൂടിൻ്റെ അനക്കം അവൾ വീണ്ടും ഓറഞ്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഉടനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു ഓറഞ്ചിൻ്റെ പകുതി കിട്ടിയേ മതിയാവും. രണ്ട് ഓറഞ്ച് കഴിച്ചിട്ടും ഒരെണ്ണം വേണോന്ന് അവൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വല്ലാണ്ട് ദാഹിക്കുകയാണ്, അതുകൊണ്ട് ഓറഞ്ചിൻ്റെ പകുതി ഇല്ലാതെ പറ്റില്ല. ഞാൻ അങ്ങ് കണ്ണടച്ചു വെച്ചു, കാരണം ഇനി അവൾക്ക് അതിൻ്റെ പേരിൽ ഒരു മനഃപ്രയാസം തോന്നണ്ട. അവൾ ഓറഞ്ച് എടുത്ത് പൊളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിന്റെ വചനം പറയാനാണ് ഞാൻ പോയത്. സങ്കീർത്തനം 119:36 പറയും, കർത്താവേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണേ എന്ന് നിന്റെ വചനം പറഞ്ഞിട്ടാ ഞാൻ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇച്ചിരി ദാഹം ശമിപ്പിക്കാൻ ഒരു ഓറഞ്ചിൻ്റെ പകുതി കിട്ടിയേ മതിയാകൂ. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞെങ്കിൽ ആ പെൺകുട്ടി എന്നോട് ഒരു വാക്ക് പോലെ സംസാരിച്ചിട്ടില്ല, ഞാനും ഒന്നും സംസാരിച്ചിട്ടില്ല. ചിങ്ങവനം കഴിഞ്ഞപ്പോൾ കണ്ണടച്ചിരിക്കുന്ന എന്നെ ആരോ തോണ്ടി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു ഓറഞ്ചിൻ്റെ പകുതി എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇത് കഴിക്കാമോ, നമുക്ക് കഴിക്കാൻ പറ്റാഞ്ഞിട്ടാണോ, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിസ്സാര കാര്യമാണെന്ന്. പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഈശോ തരുന്ന കൊച്ചു 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 അനുഭവങ്ങളുണ്ട്. അതെൻ്റെ അനുദിന ജീവിതത്തിലെ ദൈവ അനുഭവങ്ങളാണ്. എൻ്റെ കൂടെ നടക്കുന്ന ഈശോ, തൻ്റെ വചനം ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞാഗ്രഹം പോലും കണ്ട് 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 എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ഈശോയെ ഞാൻ അനുദിനം തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ ഒരു കുഞ്ഞു അനുഭവം ഉണ്ടായി. കോളേജിൽ നിന്ന് വൈകുന്നേരം എനിക്ക് കോട്ടയത്ത് ചെന്ന് ധ്യാനം ചെയ്യണം, 5 മണിക്ക് ധ്യാനം തുടങ്ങണം. അപ്പോൾ എൻ്റെ കോളേജിൽ ഞാൻ ഉച്ചയ്ക്ക് ലീവ് എടുത്താലേ 5 മണിക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ കോട്ടയത്തെത്തും. അപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ ഉച്ചയ്ക്ക് ഇനി ലീവ്, ഏറ്റവും ലീവ് എടുത്തിരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കോളേജിൽ. മാനേജ്മെൻറ്റിനോട് എന്നോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഇതുവരെ എന്നെ പറഞ്ഞു വിടാതിരിക്കുന്നത്. ആയതിനാൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഉച്ചയ്ക്ക് ലീവ് എടുത്ത ബുദ്ധിമുട്ടാണ്, ഒരു 3 മണി കഴിയുമ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നെ 1 മണിക്കൂർ നേരത്തെ ഞാൻ പോയിട്ടുള്ളൂ, എനിക്ക് അച്ഛനോട് ചോദിച്ചാൽ സൈൻ ഇടാൻ പറ്റും, അപ്പോൾ ഈ ലീവ് നീ ഒന്ന് ഒഴിവാക്കി തരണം. ഈശോ അത് കേട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു 2 കാലായപ്പോൾ കോളേജിലെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, സിസ്റ്ററെ ഇവിടെയൊരു കുടുംബം വന്ന് നിൽപ്പുണ്ട്, കണ്ടേ പറ്റും. അപ്പോൾ സാധാരണ കോളേജിൽ ആര് വന്നാലും ഞാൻ കാണാറില്ല, ആരുമായിട്ട് സംസാരിക്കാറില്ല, ഞാൻ ലീവിലാണെന്നാണ് റിസപ്ഷനിൽ പറഞ്ഞു വയ്ക്കാറ്. വരെ ഈ കുടുംബം പറഞ്ഞു, ഇല്ല ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നവരാണ്, നാളെ തിരിച്ചു പോകണം, സിസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വരില്ല. വീണ്ടും വീണ്ടും എൻ്റെ കോളേജിലെ ഒരു മാഡം വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ അവരിൽ നിന്ന് കരയുകയാണ്, സിസ്റ്റർ ഒന്ന് ഇറങ്ങിച്ചല്ല, കാരണം അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മൾ അവിടെ നിന്നിച്ച് കൗൺസിലിംഗ് നടത്തുന്നതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങിച്ചെന്നു. താഴെ ഇറങ്ങിച്ചെന്നപ്പോൾ ഈ ചേച്ചിയും ചേട്ടനും പറഞ്ഞു, സിസ്റ്ററെ ഈ മാതാവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരു എത്രയും തള്ള മാതാവെ ചൊല്ലിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, 5 മിനിറ്റ് കൂടി ഇവിടെ വെയിറ്റ് ചെയ്യും, സിസ്റ്ററിന് ഒന്ന് ഇറങ്ങി വരാൻ തോന്നിക്കണേന്ന്. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഈശോയുടെ ഒരു പദ്ധതി നടക്കാനുണ്ട്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് കോട്ടയത്ത് നിന്നാണ്, ഞങ്ങൾ സിസ്റ്ററിനെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കോട്ടയത്ത് നിന്നാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്താൽ 3 മണിക്ക് ഇവിടെ നിന്ന് ഞാൻ കോട്ടയത്തിന് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എന്നെ വണ്ടിയിൽ കോട്ടയത്താക്കുകയും ചെയ്യാം, ചേട്ടന് വേണ്ടി 1.5 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിക്കാനും സംസാരിക്കാനും അവസരമുണ്ട്. ചേട്ടനേറെ സന്തോഷം, ചേച്ചിക്ക് അതിലേറെ സന്തോഷം, അതിനേക്കാളേറെ സന്തോഷം എനിക്ക് തോന്നി. കാരണം എൻ്റെ ലീവ് ആ ദീശോ കണ്ടു, 3 മണിക്ക് പോകേണ്ട വന്നില്ല, 3:30 പോയാൽ മതി, എത്ര സ്പീഡിലും പയ്യെ ഓടിച്ചാലും 5 മണിക്ക് മുമ്പ് ഞാൻ എൻ്റെ മഠത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. ഞാൻ 4:30 ആയപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര അത്ഭുതം, സിസ്റ്ററല്ലേ പറഞ്ഞത് ലീവ് എടുത്ത് വരില്ലെന്ന്, പിന്നെ ഇതെങ്ങനെ ഇവിടെ എത്തി, സിസ്റ്റർ വരുമോ വരുമോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ല, നമ്മുടെ ആരുടെയും മനസ്സിലൂടെ പോകാത്ത കാര്യങ്ങൾ കർത്താവ് എന്ത് പറയും? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് ആസ്വദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ,
അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ ഒറ്റ തീരുമാനം എടുക്കണം, എൻ്റെ ഹൃദയം യേശുവിൻ്റെ വചനത്തിലേക്ക് അങ്ങ് ചേർത്ത് വെക്കണം. സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥന വലതുകരം ഉയർത്തി നമ്മൾ ഉറക്കെയൊന്ന് ഏറ്റു പറയാൻ പോവുകയാണ്. കർത്താവേ പോരാ വലിയ ശബ്ദത്തിൽ, കർത്താവേ ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. ഒരിക്കൽ കൂടി, കർത്താവേ ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണേ. ഈശോയുടെ കൽപ്പനകളിലേക്ക് ഹൃദയം തിരിഞ്ഞിരിക്കുമ്പോ ഈശോയുടെ ഹൃദയം ആരിലേക്ക് തിരിഞ്ഞിരിക്കും? അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കും നമ്മളിലേക്കാണോ എന്തിലേക്കാണ്? സന്തോഷമായി. അപ്പോഴത്തേക്ക് നാളെ കൈ പിടിച്ചിട്ട് പറയാം, ഈശോയുടെ കൽപ്പനകളിലേക്ക് നീ ഹൃദയം തിരിച്ചാൽ ഈശോയുടെ ഹൃദയം നിന്നിലേക്ക് തിരിക്കും. എല്ലാവരും ശത്രുക്കളാണോ? ആണോ? അല്ല. അപ്പോൾ കൈ പിടിച്ചിട്ട് അവരുടെ തന്നെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയണം, ഈശോയുടെ കൽപ്പനകളിലേക്ക് നീ ഹൃദയം തിരിച്ചാൽ ഈശോയുടെ ഹൃദയം നിന്നിലേക്ക് തിരിഞ്ഞിരിക്കും. അപ്പോൾ വചനം ചങ്കോട് ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ വചനത്തിലേക്ക് കണ്ണും ഹൃദയവും തിരിച്ചു വെച്ചാൽ ഈശോയുടെ ഹൃദയം ആരിലേക്ക് തിരിഞ്ഞിരിക്കും? എന്നിലേക്ക്. ഇനി സ്വർഗം നിങ്ങളെ ഓർക്കണോ? ആഗ്രഹമുണ്ടോ? സ്വർഗം ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലേ? അതോ ചേച്ചീനെ ചേട്ടനൊന്ന് ഓർത്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്? അതോ മക്കൾ ഓർക്കണമെന്നാണ് വിചാരിക്കുന്നത്? ആരോർക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറഞ്ഞു. സ്വർഗം പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടൻ വല്ല അടിയും തന്നെ, അങ്ങനെയൊന്നുമില്ല. സ്വർഗം ഓർക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണോ അല്ലയോ? ആണോ? ആണ്. അപ്പോൾ ഞാനും നിങ്ങളും രണ്ടാമതായി വചനമെടുക്കുമ്പോൾ സ്വർഗം തരുന്ന ഒന്നാമത്തെ കൃപ കർത്താവിൻ്റെ ഹൃദയം നമ്മിലേക്ക് തിരിഞ്ഞിരിക്കും. രണ്ടാമത്തെ കാര്യം, വചനം കയ്യിലെടുക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സ്വർഗം ഓർമ്മിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? വചനം കയ്യിലെടുക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സ്വർഗം ഓർമ്മിക്കും. അപ്പോൾ സ്വർഗം വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്തപ്പോൾ സ്വർഗം ഓർമ്മിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരാന്ന് പറയാവോ? ആരാന്ന് പറയാവോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറിയ അജ്ഞതയാണ്. അപ്പൊ അതുകൊണ്ട് നാളെ വരുമ്പോ എന്തുകൊണ്ടുവരും? എന്തുകൊണ്ടുവരും? ബൈബിൾ കൊണ്ടുവരും. അപ്പോൾ സ്വർഗം വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്തപ്പോൾ സ്വർഗം ഓർമ്മിച്ച വ്യക്തിയെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്തപ്പോൾ സ്വർഗം ഓർമ്മിച്ച വ്യക്തിയെ അടിവരയിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നു. അതിൻ്റെ ഹെഡിങ് എന്താണ് ചേട്ടാ വായിച്ചേ? പീലിപ്പോസും എത്യോപ്യക്കാരനും. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പീലിപ്പോസും എത്യോപ്യക്കാരനും. പീലിപ്പോസ് ആരാണ്? ആരാണ് പീലിപ്പോസ്? ഈശോയുടെ ശിഷ്യൻ, ഈശോയുടെ സ്വന്തം ശിഷ്യൻ. ആരാണ് പീലിപ്പോസ്? ഈശോയുടെ സ്വന്തം ശിഷ്യൻ. ഇനി എത്യോപ്യക്കാരൻ ആരാണ്? അവൻ്റെ പേര് പറയുന്നില്ല, അവൻ എത്യോപ്യക്കാരനാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. 26 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കാം. കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജന പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ, എത്യോപ്യക്കാരനായ ഷണ്ടൻ. അപ്പോൾ എത്യോപ്യക്കാരൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഷണ്ടനാണ്. നോർമലായ മനുഷ്യനാണോ? ആണോ? അല്ലയോ? അല്ല. ശരീരപ്രകൃതി കൊണ്ടവൻ അവൻ നോർമലല്ല, അവൻ അബ്നോർമലാണ്. അവൻ ഷണ്ടനാണ്. അവൻ
എത്യോപ്യ രാജ്ഞിയായ കണ്ടാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ഒരു രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ടൻ ജെറുസലേമിൽ കർത്താവിനെ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അടുത്ത വചനം 28-ാമത്തെ വചനം, രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു. വചനം എഴുതി വെച്ചിരിക്കുകയാണ്, രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു. യേശയ്യായുടെ പ്രവചനം എന്താണ്? കർത്താവിന്റെ വചനം. കർത്താവിന്റെ വചനം ഈ ഷണ്ടൻ വണ്ടിയിൽ കയറി അതേ നിമിഷം എടുത്തു വായിക്കാൻ തുടങ്ങി. എന്റെ ചോദ്യം, നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കാൻ ഇട കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് കയ്യിലെടുക്കും? എന്ത് കയ്യിലെടുക്കും? മൊബൈല്? അല്ലാതെ ബൈബിൾ കയ്യിലെടുക്കുന്ന ചേച്ചിമാരുണ്ടോ ഇവിടെ? ഇതൊന്ന് കണ്ട് ഞാനൊന്ന് തൊട്ടുമുത്തിട്ട് തിരിച്ചു പോകത്തുള്ളൂ. എല്ലാവരും എന്ത് കയ്യിലെടുക്കും? മൊബൈല് കയ്യിലെടുക്കും. നമ്മൾ അബ്നോർമൽ അല്ലാത്തത് കൊണ്ടാണോ എന്നാ എനിക്കൊരു സംശയം. ഷണ്ടൻ അബ്നോർമലായ മനുഷ്യൻ, അവൻ രഥത്തിലിരുന്ന നിമിഷം തന്നെ അവൻ എന്ത് ചെയ്തു? വചനം കയ്യിലെടുത്തു. വചനം കയ്യിലെടുത്ത് അവൻ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വന്തം ശിഷ്യനെ ആര് പറഞ്ഞു വിട്ടു? ആര് പറഞ്ഞു വിട്ടു? സ്വർഗം പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്നെ ആരോർക്കും? ആരോർക്കും? സ്വർഗമോർക്കും. ഈ ഷണ്ടൻ ആ രഥത്തിലിരുന്ന് വചനം വായിച്ചപ്പോ വഴിപോക്കൻ ആരെങ്കിലും ചോദിച്ചോ, നീ ബൈബിൾ വായിക്കുവാണോ എന്ന് ചോദിച്ചോ? ഇല്ല. പക്ഷേ ആരും കാണാതെ എൻ്റെ മുറിയിലും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട വിലപ്പെട്ട സമയങ്ങളിലും കർത്താവിൻ്റെ വചനമെടുത്ത് ചങ്കോടിങ്ങനെ ചേർത്ത് വെച്ച് ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോഴും നീ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ കാണാൻ സ്വർഗത്തിന് രണ്ട് കണ്ണുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. മക്കളെ, അത് മറക്കരുത്. പീലിപ്പോസ് അവൻ്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു, അതിനോട് ചേർന്ന് നടക്കാൻ പീലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു. പീലിപ്പോസിനെ സ്വർഗം നയിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട എത്യോപ്യക്കാരൻ്റെ അടുക്കലേക്ക് സ്വർഗം ഒരു ദൂതനെ പറഞ്ഞു വിടുകയ. അങ്ങോട്ട് ചെന്നു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ യേശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം, ഷണ്ടന് ബൈബിൾ വായിച്ചപ്പോൾ വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? എനിക്ക് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലായില്ലെങ്കിലും എന്ത് ചെയ്യണം? ബൈബിൾ കയ്യിലെടുക്കണം. അപ്പോൾ അത് ആര് മനസ്സിലാക്കി തരും? സ്വർഗം. അതിനുള്ള വേദികളും വഴികളും ആളുകളെയും ദൂതന്മാരെയും സ്വർഗം നിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടും. പീലിപ്പോസ് അവിടെ ഇരുന്ന് വചനം വായിച്ചു കൊടുക്കുമ്പോൾ അതുവരെ യേശുക്രിസ്തു മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ നാളുകളിലാണ് ഈ പീലിപ്പോസ് ജീവിക്കുക. പക്ഷേ അവൻ അറിയത്തില്ല യേശുവിനെ കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയൊരു രഹസ്യമാണിത്. അവൻ അറിയത്തില്ല യേശുവിനെ കുറിച്ച്. പീലിപ്പോസിന് അറിയില്ലാത്തത് കൊണ്ട് അവൻ യേശയ്യായുടെ പ്രവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനെ യേശുവിനെ കുറിച്ചറിയാത്തവന്റെ ജീവിതത്തിൽ ബൈബിൾ കയ്യിലെടുത്തപ്പോൾ സ്വർഗമൊരാളെ പറഞ്ഞുവിട്ട നിമിഷം അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവുകയാ. പീലിപ്പോസ് വചനം വായിച്ചു കൊണ്ടിരുന്നു, വായിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുത്തു. അല്പദൂരം ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതാ എന്നെ സ്നാനപ്പെടുത്തുക എന്ന് പീലിപ്പോസ് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ ആരെ സ്വീകരിച്ചു? അവൻ ആരെ സ്വീകരിച്ചു? ഈശോയെ ജീവിതത്തോട് ചേർത്ത് വെച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഒറ്റയാത്രയിൽ ബൈബിൾ ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് മാറ്റമുണ്ടാക്കാൻ യേശുവിൻ്റെ വചനത്തിന് പറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ റോമ 9:16-9:6 വചനം പറഞ്ഞേ, കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. സ്വരമുയർത്തി ദേശം മുഴുവൻ കേൾക്കെ പറഞ്ഞ മക്കളെ, കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല.
ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ ഈശോയുടെ വചനം ഫീലിപ്പോസിലൂടെ എത്യോപ്യക്കാരൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ന്യൂസിലൻഡിൽ നിന്ന് ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയക്കുന്നത്, അവൻ ഇവിടെ നിന്ന് സ്റ്റഡി വിസയിൽ പഠിക്കാൻ പോയി, 5 വർഷത്തെ വിസ. അവിടെ ചെന്ന് അവൻ 3 വർഷം പഠിച്ചു, 2 വർഷമുണ്ട്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പഠിച്ചതിൻ്റെ പേരിൽ ഒരു ജോലിയും കിട്ടിയില്ല. കിട്ടിയത് ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ. ഇവിടെയുള്ള ആളുകൾക്കറിയാം അവൻ ന്യൂസിലൻഡിൽ. പക്ഷെ കിട്ടിയത് പാത്രം കഴുകാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ വിസ എക്സ്പയറിയായി. ഒരു സ്ഥലത്തും ജോലി കിട്ടാതെ സങ്കടപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് മെയിലുകൾ അയച്ച് 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 വേദനിച്ചിരിക്കുന്ന ഒരു രാത്രി. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യ്, ഇതിനിടയിൽ ഇവൻ്റെ കല്യാണം കഴിഞ്ഞു, ഭാര്യയ്ക്കറിയില്ല ഇവൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നോ, വിസ തീർന്നെന്നൊന്നും അറിയത്തില്ല. ആ കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണ്ടേ, ഞാനും എൻ്റെ ഭാര്യയും പകല് ജോലിക്ക് പോകും, മക്കൾ സ്കൂളിൽ പോകും, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ തറ തുടച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ തുണി അലക്കി ഞങ്ങളുടെ വസ്ത്രം അലക്കി ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി ഇവിടെ കഴിഞ്ഞു, മാസാമാസം കുറച്ച് പണം നിനക്ക് ഞാൻ തരാം. പറഞ്ഞത് മലയാളി തന്നെ ആകട്ടോ, ന്യൂസിലൻഡുകാരനല്ല, മലയാളി. സ്വന്തം കൂട്ടുകാരൻ ഇങ്ങനെയൊരു ജോലി കൊടുത്തപ്പോൾ കൂട്ടുകാരൻ്റെയും കൂട്ടുകാരൻ്റെ ഭാര്യയുടെയും ഈ മക്കളുടെയും തുണി അലക്കുമ്പോൾ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് ഒഴുകി വീഴും. സങ്കടം കൊണ്ട് ഒരുപാട് വേദനിക്കും ഈ മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈമുകളിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലുകൾ ഞെക്കി കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കും. എവിടെയോ ഒരിക്കൽ അവൻ ഒരു വചനം കേട്ടിട്ട് അവൻ എനിക്കൊരു മെയിൽ അയച്ചിരിക്കുകയാണ്. എൻ്റെ മെയിലടിയിൽ, സിസ്റ്ററെ എനിക്ക് ദുരിതമാണ്, സിസ്റ്ററെ എനിക്ക് ദുരിതമാണ്, എനിക്ക് സങ്കടമാണ്. അവൻ്റെ സങ്കടങ്ങൾ മുഴുവൻ എഴുതിയൊരു മെയിൽ അയച്ചു. ആ മെയിലിന് ആ ചെറുപ്പക്കാൻ ഒറ്റ മറുപടിയെ ഞാൻ കൊടുത്തുള്ളൂ. ഞാൻ അവൻ ഇത്രയും പറഞ്ഞു. യോബിൻ്റെ പുസ്തകം 23:14 വചനം എഴുതിയിട്ട് കൊടുത്തു. വചനത്തിൽ പ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. വചനം എഴുതിയിരിക്കുകയാണ്, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഇത്രയും പറഞ്ഞ് പിന്നീട് എനിക്ക് യാതൊരു വിവരങ്ങളുമില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ആ മെയിൽ അയച്ചതെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ ഒരു മെയിലുണ്ട്. അവൻ കണ്ണുനീരോടെ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് 4 തവണ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ അവൻ എഴുതിയിട്ടുണ്ട്, സിസ്റ്ററെ ഇന്നലെ വൈകുന്നേരം എനിക്ക് കാനഡയിൽ നിന്ന് ഒരു ജോലിയുടെ ഓഫർ ലെറ്റർ എന്നെ തേടി വന്നെന്ന്. ഒറ്റ രാത്രി കൊണ്ട് യേശുവിൻ്റെ വചനം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ നീ കിടക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കാൻ, നിന്നെ സ്വർഗം ഓർക്കുവാൻ ഞാനും നിങ്ങളും ബൈബിള് കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറും. ഒറ്റ നിമിഷം മതി യേശുവിൻ്റെ വചനത്തിൽ നിന്നെ മാറ്റാൻ, അവന് നിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എത്യോപ്യക്കാരൻ്റെ ഒരു യാത്രയിൽ സ്വർഗമിടപെട്ടപ്പോൾ അവൻ്റെ ജീവിതം മാറി, അവൻ്റെ ജീവിതം മാറി. ഇവൻ്റെ കഥ ഈ എത്യോപ്യക്കാരൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പിന്നീട് യേശുവിനെ കുറിച്ച് ആ ദേശം മുഴുവൻ പറഞ്ഞു. കർത്താവിൻ്റെ വചനം പറയാൻ ഒരു ഷണ്ടനെ സ്വർഗം തെരഞ്ഞെടുത്ത കഥ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആലയത്തിൽ അവൻ്റെ വചനം കേൾക്കാൻ നീ കാത്തിരിക്കുമ്പോൾ നീ തീരുമാനിച്ചോണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിലൂടെ സ്വർഗം എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാ. നിന്റെ ഏതാവശ്യങ്ങളിലും സ്വർഗം നിന്നെ ഓർക്കാൻ നിന്റെ അടുക്കലേക്ക് വരും. ഒറ്റ തീരുമാനം, ബൈബിൾ കയ്യിലെടുക്കാൻ, അത് വായിക്കാൻ. മനസ്സിലായില്ലെങ്കിലും അത് വായിക്കാൻ തീരുമാനിച്ചാൽ സ്വർഗം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഈ 5 ദിനങ്ങളിൽ യേശുവിൻ്റെ വചനം, അവൻ്റെ വചനം എൻ്റെ ജീവിതത്തെ മാറ്റും. എനിക്ക് വേണ്ടി വചനം അധ്വാനിക്കുമെന്ന് വിശ്വസിച്ച് കരങ്ങൾ 2 ഉയർത്തിപ്പിടിച്ച് ആരും ആരെയും ശ്രദ്ധിക്കേണ്ട മക്കളെ, യേശുവിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുക. അവൻ്റെ കൃപ ധാരാളമായി വർഷിക്കപ്പെടാൻ കർത്താവിൻ്റെ ഹൃദയം നിന്നിലേക്ക് തിരിയണം. നിന്നെ സ്വർഗമോർക്കണം.
മറക്കരുത് മക്കളെ, ഈ രണ്ട് നിയോഗത്തോടെ സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സർവശക്തനായ കർത്താവേ, അത്യുന്നതനായ കർത്താവേ, മഹോന്നതനായ കർത്താവേ, വചനം സംസാരിച്ച യേശുക്രിസ്തു കർത്താവേ, ഈ മക്കളുടെ മേൽ വചനത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ബൈബിൾ കയ്യിലെടുക്കാൻ, വചനം വായിക്കാൻ, വചനത്തോട് സ്നേഹം തോന്നാൻ, ഹൃദയം തിരിച്ചു വെക്കാൻ, സ്വർഗത്തല സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഈശോ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോരാ സ്വരം ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ആരും ആരെയും ശ്രദ്ധിക്കണ്ട. അമ്മേ മാതാവേ, വചനത്തെ ഗർഭം ധരിച്ച പരിശുദ്ധയമ്മേ, വചനം ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ, വചനം സ്വീകരിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. വചനത്തെ സ്നേഹിക്കാൻ, വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ, കൈകളിൽ എടുക്കാൻ തുടങ്ങുമ്പോൾ, സ്വർഗം ഓർക്കപ്പെടുന്ന നിമിഷങ്ങൾ, ജീവിതം മാറുന്ന നിമിഷങ്ങൾ ആഗ്രഹിച്ച് ഒരുമിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. വചനത്തിലേക്ക് ഹൃദയം തിരിച്ചാൽ ഈശോയുടെ ഹൃദയം ആരിലേക്ക് തിരിയും? എന്നിലേക്ക് തിരിയും. ഞാൻ ബൈബിൾ കയ്യിലെടുത്താൽ ആരെന്നെ ഓർക്കും? സ്വർഗം എന്നെ ഓർക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ, നീ ബൈബിൾ എടുത്തു വായിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം നിന്നെ ഓർക്കും. പറഞ്ഞേ, ആശംസ കൊടുത്തത് ഏറ്റവും അറിയണ്ടേ? നന്നായിട്ടാണ് ആശംസിച്ചത്, ആണോ അല്ലയോ? അപ്പൊ നാളെ ഈ മുഖം ഒന്ന് നോക്കി വെച്ചേക്കണം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തിനാ? അവർക്ക് വചനം വായിക്കാനും എടുക്കാനും ഒരു കൃപ. അതുകൊണ്ട് ഒന്നുകൂടി അവരുടെ കയ്യിലേക്ക് പിടിച്ചൊരു മുഖത്തോട് നോക്കിക്കേ. നാളെ മറന്നു പോകരുത്, അവരോട് പറയണം, നീ വചനം കൈയിലെടുക്കുക. അപ്പോ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ ജീവിതം മാറും. ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും ഈശോയുടെ വചനം, അതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന്. അതിൻ്റെ ശക്തി വളരെ വളരെ വലുതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് ഇന്നും നാളെയും നാളെ കഴിഞ്ഞൊന്നും പറഞ്ഞാൽ തീരാത്ത കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വചനം ചെയ്തത് ഒത്തിരിയുണ്ട്, ഒരുപാട് ഒരുപാടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, അതിപ്രകാരമാണ്. ഇവിടെ കാക്കനാട് മോറിയ ധ്യാനകേന്ദ്രത്തിൽ ഒരിക്കൽ ഞാൻ ദാനിയേലച്ഛനെ പനി പിടിച്ചപ്പോൾ ധ്യാനം ചെയ്യാൻ വന്നു. അന്ന് അച്ഛനെ പ്രതീക്ഷിച്ചാണ് 22,000 ആളുകൾ ധ്യാനകേന്ദ്രത്തിൽ എത്തിപ്പെട്ടത്. അവർ ധ്യാനകേന്ദ്രത്തിൽ വന്നെങ്കിൽ ആദ്യം വേറൊരച്ഛൻ കയറി ധാനിയിലച്ഛൻ വരുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഒരു 100 പേര് ആദ്യം അങ്ങ് ഇറങ്ങിപ്പോയി. ധ്യാന ഹോള് നിറഞ്ഞ ആളുകളായിരുന്നു. പക്ഷേ അച്ഛനില്ലെന്നറിഞ്ഞപ്പോൾ ആദ്യം 100 പേര് ഇറങ്ങിപ്പോയി, പിന്നീട് ഒരു 100 പേരോട് ഇറങ്ങിപ്പോയി,
പിന്നീട് ഒരു 100 പേരോട് ഇറങ്ങിപ്പോയി. അങ്ങനെ ധ്യാനം കൊള്ളുന്ന മൊത്തം ഒരു 300-400 പേർ ഇറങ്ങിപ്പോയി കാണും. പിന്നീട് അവശേഷിക്ക 1500 പേര് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ അത്താണയുള്ള മോറിയ ധ്യാന കേന്ദ്രത്തിൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അടുത്തതായി കയറേണ്ട ആള് ഞാനാണ്. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഈശോയെ, ഈ ജനത്തോട് എന്ത് പറയും? ഈ ജനത്തോട് എന്ത് പറയും? കർത്താവ് പറഞ്ഞു, ഞാനാണ് വചനം, ഞാൻ പറയുന്നത് നീ പറഞ്ഞാൽ മതി. ഞാൻ ഈശോനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതൊക്കെ ഞാൻ വചനത്തിൽ ഈശോ പറഞ്ഞതെല്ലാം പറഞ്ഞു. വചനം കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് ഞാൻ ഹോളിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഓടി എൻ്റെ അടുക്കലേക്ക് വന്നു. ഓടി വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ധ്യാനഗുരുവിനെ കാണാനാണ് വന്നേ, പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ആളെ കാണാൻ പറ്റിയില്ല. എനിക്കൊരു കാര്യമുണ്ട് സിസ്റ്ററെ, എൻ്റെ 3 മാസം പ്രായമുള്ള കൊച്ചു പെൺകുട്ടി, അവൾ അമൃത ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലായിട്ട് 7 ദിവസം പൂർത്തിയാവുകയാണ്. ഡോക്ടർമാർ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, എന്നോട് അവർ പറഞ്ഞു, ഇന്ന് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം വെന്റിലേറ്റർ മാറ്റാൻ. എനിക്കെൻ്റെ പിഞ്ചു കുഞ്ഞ് ജീവൻ പിരിയുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ഒരു ധ്യാനം നടപ്പുണ്ട് കാക്കനാട്, അത് പോയി കൂടിയിട്ട് വന്ന് 9:30 ഞാൻ നിങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞോളാം. അങ്ങനെ ചങ്ക പൊട്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. ഞാൻ പ്രതീക്ഷിച്ച ആരെ ഞാൻ കണ്ടിട്ടില്ല സിസ്റ്ററെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, മോനെ, അത്ഭുതങ്ങൾ ചെയ്യാൻ കൈവെള്ളയിൽ പ്രത്യേകിച്ച് മാജിക്കുകളൊന്നുമില്ല, പക്ഷേ പരിശുദ്ധാത്മാവനിക്കൊരു വചനം തരുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 37:8-10, മനുഷ്യപുത്ര ഇവരോട് പ്രവചിക്കുക, ജീവശ്വാസമേ 4 വായ്ക്കൾ വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക എന്ന്. ഇവർക്ക് ജീവനുണ്ടാവട്ടെ. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുഞ്ഞ, ഈ വചനം നീ എഴുതിയെടുക്കണം, എഴുതിയെടുത്തിട്ട് നീ പോകണം, ഇന്ന് രാത്രി നീ ഉറങ്ങരുത്, നീയും നിന്റെ ഭാര്യയും വെന്റിലേറ്ററിന് മുമ്പിൽ മുട്ടുകുത്തണം, ഈ വചനം പറഞ്ഞു നീ പ്രാർത്ഥിക്കണം. വെന്റിലേറ്ററിൽ സ്വയം ശ്വാസം എടുക്കാൻ പറ്റാതെ മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ പെൺകുട്ടിയുടെ അവളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് കർത്താവിന്റെ വലിയ ശ്വാസം വ്യാപരിക്കാൻ ഈ രാത്രി അവന്റെ വചനത്തിന് പറ്റും. അങ്ങനെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. പിന്നീട് എനിക്ക് അവനെ കുറിച്ച് യാതൊരു വിധ അറിവുമില്ല. എന്നാൽ March 24 ഒരു പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ആളുകളെ മറന്നുപോകും. ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കുഞ്ഞെ. അവൻ തൻ്റെ ഫോണിലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു, അതിലിങ്ങനെ എഴുതിയിരിക്കുക, Ezekiel 37:8-10 വചനം, ജീവശ്വാസമേ നീ 4 വാക്കിൽ വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, ഇവർക്ക് ജീവനുണ്ടാവട്ടെ. സിസ്റ്ററെ, അന്നൊരു രാത്രി, ഉറങ്ങാത്തൊരു രാത്രി, അവൻ്റെ വചനം പിടിച്ചുകൊണ്ടിരുന്ന ഒരു രാത്രി, ആ രാത്രിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് കർത്താവ് ചന്ദൽ ദീപശ്വാസം പായിച്ചു കൊടുത്തത് ഞാൻ കണ്ടു. സിസ്റ്ററെ, ഇന്നെൻ്റെ പെൺകുട്ടി പൂർണ്ണ സൗഖ്യമുള്ളവളായി. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഓമന, കാണണ്ടേ ഫോട്ടോ എന്ന് പറഞ്ഞ് എടുത്തെന്നെ കാണിച്ചപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, സ്വർഗമെന്നെ പഠിപ്പിച്ചു, ഞാനും നിങ്ങളും വചനം പറയുന്ന ആളുകളൊന്നുമല്ല, കർത്താവിൻ്റെ വചനം, അവൻ്റെ വചനം, അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നീ കേട്ടാലും നീ കേട്ടില്ലേലും, നീ ചിന്തിച്ചാലും നീ ചിന്തിച്ചില്ലെങ്കിലും, വചനത്തിൻ്റെ മുൻപിലാണോ ഇരിക്കുന്നത്, ആ വചനം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് ഈശോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മക്കളോട് പറഞ്ഞത്, തുറക്കാൻ ഇഷ്ടമില്ലെങ്കിലും എടുക്കാൻ ഭാരം തോന്നിയാലും നാളെ വരുമ്പോൾ ബൈബിൾ എടുത്ത് നെഞ്ചോടടുക്കി പിടിച്ച് വന്നാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതൊക്കെ അവൻ്റെ വചനത്താൽ സാധ്യമായിത്തീരും. എന്താണ് Luke 18:27 എന്താണ് വചനം? മനുഷ്യർക്ക് അസാധ്യമായത് ആർക്ക് സാധ്യമാണ്? കർത്താവിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തൊക്കെ അസാധ്യങ്ങളുണ്ടോ അതൊക്കെ സാധ്യമാക്കാൻ വചനമായി തീർന്ന യേശുക്രിസ്തുവിന് പറ്റും. വിശ്വാസമുണ്ടോ? ഉണ്ടോ? സ്വരമില്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ എന്നെ ഉറക്കെ പറയാത്ത, നമ്മൾ ആരുടെ മുമ്പിലായിരിക്കുന്നു? ആരുടെ മുമ്പിലായിരിക്കുന്നു? ഈശോയുടെ മുമ്പിലാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനും നിങ്ങളും പറയുന്ന കാര്യം ആരാ കേട്ടോണ്ടിരിക്കുന്നു? ഈശോ കേൾക്കും. അത് മറക്കുവോ? ഈശോ മറക്കുവോ? ചെവി ഇങ്ങനെ പൊട്ടിയിരിക്കുമെന്നാണ് ഏശയ്യ 59:1-2 വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ ആവാത്ത വിധം അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ഈശോയോട് ഈ ചങ്ക് ചേർത്ത് വെച്ച് എന്തേലും പറഞ്ഞാൽ അത് ഈശോ കേൾക്കാതിരിക്കുമോ? കേൾക്കാതിരിക്കുമോ? ഇല്ല, ഈശോ അത് കേൾക്കും, ഈശോ അത് കാണും. അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ ഈശോ കണ്ടുകൊണ്ടിരിക്കും. ആ ഈശോയുടെ സ്നേഹമാണ് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങളൊക്കെയുണ്ട്, അതെല്ലാം നീ കേൾക്കുമെന്നും നീ തരുമെന്നും എനിക്കറിയാം. 38:19 വചനം, കർത്താവേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്താണ് വചനം? കർത്താവേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല. ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ട്. തേങ്ങലുണ്ടോ? ഉണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ എന്തുണ്ടാകും? തേങ്ങലുണ്ടാകും. അപ്പോൾ ആഗ്രഹമുണ്ട്, തേങ്ങലുണ്ട്. ഇത് രണ്ടും ആര് കണ്ടുകൊണ്ടിരിക്കുക? ഈശോ കണ്ടുകൊണ്ടിരിക്കുക. പരിഹാരം ഉണ്ടാകുമോ? ഉണ്ടാകും. 39:12 വചനം, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. ഇവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? പറ്റുമോ? നമ്മുടെ മക്കള് മുമ്പിൽ നിന്ന് വാവിട്ട് കരയുമ്പോൾ നിങ്ങളിങ്ങനെ മരക്കുറ്റി പോലെ നിൽക്കുമോ? നിൽക്കുമോ? നിൽക്കുമെങ്കിൽ പിന്നെ അത് അമ്മ അപ്പനാന്ന് പറയാൻ പറ്റില്ല, അത് വയലോക്കക്കാരനാന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മക്കൾ വാവിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് ചുമ വെച്ച് ആവശ്യങ്ങൾ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥ അപ്പനും അമ്മയും. അങ്ങനെയെങ്കിൽ അപ്പനെയും അമ്മയ്ക്കും ഭൂമിയിൽ ഇതുപോലൊരു സ്നേഹം തരാൻ പറ്റുമെങ്കിൽ ഇതിനപ്പുറത്ത് മറ്റാരും കാണാത്ത ചങ്കിൻ്റെ വേദനകളും നമ്പരങ്ങളും കണ്ട് സാധിച്ചു തരാൻ ഈശോ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇനി സ്വരമുയർത്തി സംസാരിക്കുമോ? സംസാരിക്കുമോ? സംസാരിക്കണം. അങ്ങനെയെങ്കിൽ വലതുകരം ഉയർത്തിക്കേ. കർത്താവേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. പ്രൈസ്തലോൺ. ആരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? ഈശോ കേട്ടോ? ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഈശോ കേട്ടെന്ന്? അങ്ങനെയെങ്കിൽ ചോദിച്ചത് ഈ ഒറ്റ രാത്രി കൊണ്ട് ഈശോ തരാതിരിക്കുമോ? തരും. നമ്മുടെ വിശ്വാസം അതെത്ര വലുതാണോ അത്രമാത്രം ഈശോ അത് തരും. കർത്താവ് കാനായിലെ കല്യാണ വിരുന്നിൽ പരിചാരകരോട് എന്തു പറഞ്ഞു? എന്തു പറഞ്ഞേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഉണ്ട്. അപ്പൊ എന്തു പറഞ്ഞു? ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. വീഞ്ഞു തീർന്നു പോയപ്പോ വെള്ളം നിറയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ വീഞ്ഞിനും വെള്ളവും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ? ഉണ്ടോ? മദ്യം കഴിക്കുമ്പോൾ ഒഴിച്ചു കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വീഞ്ഞിൻ്റെ ശരിക്കുമുള്ള ഇതും വെള്ളവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഇത് വീഞ്ഞ് ഇത് വെള്ളം തിരിച്ചറിയാൻ പറ്റിയല്ലേ? പറ്റിയല്ലേ? ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോൾ ഈ പരിചാരകർക്ക് വേണമെങ്കിൽ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിക്കാം, ഈ വെള്ളം കോരിയിട്ട് എന്ത് കാര്യം? പക്ഷേ അവർ എന്ത് ചെയ്തെന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നേ? അവർ എങ്ങനെ നിറച്ചു? വക്കോളം നിറച്ചു. അവർ വക്കോളം നിറച്ചു. അവർ യുക്തിയോ ബുദ്ധിയോ വെക്കാതെ കർത്താവ് എന്ത് പറഞ്ഞോ അത് അതേപടി അങ്ങ് അനുസരിച്ചതുകൊണ്ട് വക്കോളം നിറച്ചു. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും യേശുവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർ
ഒരിക്കലും വക്കോളം നിറയ്ക്കില്ല, വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ പറഞ്ഞുള്ളൂ. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞില്ല, അനുസരണവും വിശ്വാസവും ചേർത്ത് വെച്ചപ്പോ അത് വക്കോളം വന്നു. എന്റെ കർത്താവിന്റെ വചനത്തെ അനുസരിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ, ആ വചനത്തെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ എന്റെ ജീവിതത്തിൽ അവന്റെ അനുഗ്രഹങ്ങൾ വക്കോളം നിറഞ്ഞു കവിയും. വേണോ? വേണോ? വേണം. അങ്ങനെയെങ്കിൽ വചനത്തെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമാണോ വളക്കണ്ടേ? ആണോ? അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റാൻ ആരുടെ വചനത്തിന് പറ്റും? കർത്താവിൻ്റെ വചനത്തിന് പറ്റും. അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, ഓ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഡിവോഴ്സായിട്ട് 8 വർഷം, ഒറ്റ രാത്രി കൊണ്ട് യോജിക്കും. എൻ്റെ ചോദ്യം, യോജിക്കുമോ? ഉത്തരവില്ല, 3 പേരെ പറഞ്ഞുള്ളൂ. അപ്പം അവരെന്തുകൊണ്ട് അളന്നു? ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. 8 വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ മാറി താമസിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് സിസ്റ്റർ പറഞ്ഞാൽ ഈ വചനം ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ചിലർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, യുക്തിയും ബുദ്ധിയും ഇല്ലാതെ വക്കോളം നിറയ്ക്കാൻ ആഗ്രഹിച്ച് എൻ്റെ ഈശോയ്ക്ക് അത് പറ്റുമെന്ന് വിശ്വസിച്ച് വചനം ഇങ്ങനെ ചങ്കോടെടുത്ത് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒറ്റ രാത്രി വേണ്ടല്ലോ. ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫോൺ കോൾ വരും, പ്രിയപ്പെട്ടവൻ്റെ എൻ്റെ മുമ്പിലുണ്ട്, ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം ടെസ്റ്റിമണികൾ. ഇതുപോലുള്ള ജീവിതം, ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, സിസ്റ്ററെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷവും 7 മാസവുമായി, ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല. സിസ്റ്ററെ, എനിക്കൊരു പ്രതീക്ഷയില്ല, പക്ഷേ പ്രാർത്ഥിക്കണം. ഞാൻ അച്ചേച്ചിക്ക് ഒറ്റ വചനം വഹിച്ചു കൊടുത്തു, റോമ 16:20. അച്ചേച്ചിയുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല, ഞാനൊരു മെസ്സേജ് അയച്ചു കൊടുത്തതാ. പക്ഷേ എനിക്ക് വന്ന ടെസ്റ്റിമണിയിൽ ചേച്ചി എഴുതിയിരിക്കുകയാ, സിസ്റ്റർ എൻ്റെ ഒരു വചനം മാത്രം പറഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ ചിന്തയെ മാറ്റിവെച്ച് റോമ 16:20 ഞാൻ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ, എൻ്റെ സിസ്റ്ററെ, ഈ ഓണാവധിക്ക് മുഴുവൻ ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു വീട്ടിൽ 10 ദിവസം ഒരുമിച്ച് താമസിച്ചു. ചേട്ടൻ തിരിച്ചു പോയിരിക്കുകയാ, ചേട്ടൻ അന്ന് തന്നെ എന്നെ വിളിച്ചിരുന്നു, പ്ലാനുകൾ രൂപപ്പെടുത്തി ഞങ്ങൾ ഓണത്തിന് ഒരുമിച്ച് താമസിച്ചു, ഇനി ക്രിസ്മസിനും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, പുതിയൊരു വീടെടുത്ത് ഒരുമിക്കാൻ പോവുകയാ. ആരാ ഒരുമിപ്പിച്ച്? കൗൺസിലേഴ്സ് ആരേലും ആണോ? ആണോ? ഏതെങ്കിലും അച്ഛന്മാരാണോ? ഏതെങ്കിലും സിസ്റ്റർമാരാണോ? സുവിശേഷ പ്രഘോഷകരാണോ? അല്ല. ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആൻമരിയ സിസ്റ്റർ ഒരിക്കലും കെട്ടുകഥകൾ പറയില്ല, ആരുടെ അനുഭവങ്ങൾ കടമെടുത്ത് ഞാൻ പറയില്ല. എൻ്റെ ജീവിതത്താളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ, കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ധൈര്യപൂർവ്വം ഞാൻ പറയും, അവൻ്റെ വചനത്തെ യുക്തി കൂടാതെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അനുസരിച്ച് വിശ്വസിച്ചാൽ, ഒറ്റ രാത്രി വേണ്ട, 1 മണിക്കൂർ വേണ്ട, 1 സെക്കൻഡ് പോലും വേണ്ട, അവൻ്റെ വചനത്തിന് പ്രവർത്തിക്കാൻ വക്കോളം നിറയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആണോ? ആണോ? ആണെങ്കിൽ അവിടെ അത്ഭുതം കാണും. വക്കോളം നിറച്ച പരിചാരകരല്ലേ അത്ഭുതം കണ്ടതാണോ? പരിശുദ്ധ അമ്മയാണ് ആദ്യം അത്ഭുതം കണ്ടേ? ആണോ? അല്ല, ആരാ കണ്ടേ? പരിചാരകർ. പരിചാരകർ കണ്ടു, വക്കോളം നിറച്ച് അവര് കണ്ടു. അതെന്തായി മാറിയത്? വീഞ്ഞായി മാറിയത്. വീട്ടുകാരനല്ല കണ്ടത്, വലിയ ഭരണാധികാരിയല്ല കണ്ടത്, വരനല്ല, വധുവല്ല കണ്ടത്, വക്കോളം നിറച്ച ഒരു പരിചാരകൻ അത് കണ്ടെങ്കിൽ, ആ വിവാഹ പന്തലിൽ, ആ വീട്ടിൽ ഈ പരിചാരകർക്ക് സ്ഥാനമല്ലോ ഉണ്ടോ? ഉണ്ടോ? ആരാലും അറിയപ്പെട്ടോ അവര്? ആരാലും ഒരറിയപ്പെട്ടില്ല. പക്ഷേ ഈ പരിചാരകരെ ആരാത്യം കണ്ടു, ഈശോ കണ്ടു. ഈശോ വീഞ്ഞ് തീർന്നു പോയെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ ഈശോ ആരെയാണ് വിളിച്ചത്? വീട്ടുകാരനെ വിളിച്ചോ? വിളിച്ചോ? ഇല്ലെന്നേ. ആരും പരിഗണിക്കാത്ത, ആരും മനസ്സിലാക്കാത്ത, ജോലി മാത്രം ചെയ്ത് തീർക്കുന്ന പരിചാരകരെ ഈശോ വിളിച്ചുകൊണ്ട് വന്നു. നീ എത്ര പുറകിൽ കിടപ്പുണ്ടോ, നിന്നെ ഈശോ കണ്ണു വെച്ചിരിക്കുക കേട്ടോ, നിനക്കവൻ്റെ അനുഗ്രഹം തരാൻ. അതാണ് നമ്മുടെ ഈശോ. അപ്പോൾ 3-ാമത്തെ കാര്യം, അത്ഭുതങ്ങൾ കാണാൻ അവൻ്റെ വചനത്തെ നീ വിശ്വാസത്തോടും
അനുസരണത്തോടും കൂടെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി സ്വീകരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? വചനം എങ്ങോട്ട് തിരിച്ചു വെക്കണം? വചനത്തിലേക്ക് എന്ത് തിരിച്ചു വെക്കണം? എൻ്റെ ഹൃദയം തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ വചനം കയ്യിലെടുക്കും, ആരനെ ഓർക്കും? സ്വർഗം ഓർക്കും. മൂന്നാമത്തെ കാര്യം, അത്ഭുതം കാണാൻ ഞാൻ കർത്താവിൻ്റെ വചനത്തെ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ സ്വീകരിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞ, എന്നോട് ദേഷ്യമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെയാണെ മാറിയിരുന്നോണം. പിന്നെ ആ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഇനി അരിശം പകാ വിദ്വേഷം, അതിന് നാളെ വേറെ ക്ലാസ് എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ വചനം എന്ന് പറഞ്ഞേ, ഈശോയുടെ വചനത്തെ ഈശോയേ, എന്റെ വചനം വായിക്കാൻ എനിക്ക് വചനത്തോടും വചനത്തോട് വക്കോളം സ്നേഹം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്നും കുറഞ്ഞു പോകരുത്, ഒന്നും കുറയരുത്. കുറയാതിരുന്നാൽ സമൃദ്ധിയായി ഈശോ നമുക്ക് തരും. അപ്പോൾ കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. വചനത്തോട് വിശ്വാസവും അനുസരണവും തരാൻ ഈശോയോട് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും സ്തുതിച്ചേ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇവിടെ എടയക്കുന്ന പറഞ്ഞൊരു ദേവാലയം ഉണ്ട് ഇവിടെ അടുത്ത്, നിങ്ങൾക്കില്ലേ? ആ ആ പള്ളിയിൽ നിന്ന് ധ്യാനം ചെയ്യാൻ വന്നു. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ പകൽ സമയത്താണ് ധ്യാനം. അപ്പോൾ ഞാനൊരു വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചാളുകളെ, ഒത്തിരി പേരൊന്നുമില്ല, അപ്പോൾ ഒരു ചേച്ചി ഓടിക്കതച്ചിങ്ങ് വന്നു. അപ്പോൾ ഞാൻ പറയുന്ന വചനം ഇതാണ്, യെശയ്യാ 43:1-2 വചനം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ ധ്യാനമാണ്, ഈ വചനമാണ് ചേച്ചി അവിടുന്ന് കയറി വരുമ്പോൾ ഇത് ചേച്ചി കേൾക്കുവാണ്. ചേച്ചിയുടെ ചങ്കിൽ ഈ വചനം ഇങ്ങനെ ആഞ്ഞു തറയ്ക്കുക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഈശോ പറയുന്ന പോലെ തോന്നി. ചേച്ചി ധ്യാനം കഴിഞ്ഞ് സങ്കീർത്തിയിൽ ഓടി വന്നു, എൻ്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ വരുന്നത് ഇവിടെ ലിസി ഹോസ്പിറ്റലിൽ, ഇവിടെ എറണാകുളത്ത്, അവിടെ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് വയനാടാണ്. എൻ്റെ മോൾക്ക് ഒരു മേജർ ഓപ്പറേഷനുണ്ട്, അതവർ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഇന്ന് 2 ആഴ്ചയാവുകയാണ്. ഇവിടെ വന്ന് ഇറങ്ങിയ അന്ന് മുതൽ എൻ്റെ മോളുടെ BP കൺട്രോളിലല്ല. BP കൺട്രോളിലല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടക്കുന്നില്ല. ഈ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ്. എനിക്ക് വലിയ സങ്കടത്തോടെ ഏതെങ്കിലും പള്ളിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പള്ളിയാ സിസ്റ്ററെ കണ്ടേ. അപ്പം എനിക്ക് തോന്നി ഒരു 5 മിനിറ്റ് ഇവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ സിസ്റ്റർ ഈ വചനം പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ആ വചനം കുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഈശ പറഞ്ഞതാ, അതും കൊണ്ട് ചേച്ചി പൊക്കൂ, അവിടെ ചെന്ന് മോളോടും പറയണം ചേച്ചി ഈ വചനം പറഞ്ഞു, നാളെ ഓപ്പറേഷൻ ഈശോ അവസരം ഒരുക്കും. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ചേച്ചിയുടെ മോളുടെ BP അന്ന് വൈകുന്നേരം 9:30 ചെക്ക് ചെയ്യുമ്പോൾ നോർമലായി മാറിയിരിക്കുകയാണ്. 2 ആഴ്ചയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, പക്ഷേ BP നോർമലാകുന്നില്ല. നോർമലാകാത്തൊരു പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അറിയാവുന്നവർക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ ഒറ്റ വചനം
അറിഞ്ഞോ അറിയാതെയോ വചനത്തിന് ചെവി കൊടുക്കുമ്പോൾ, ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈശോയുടെ വചനത്തിൻ്റെ ഹൃദയം തിരിച്ചു വെച്ചാൽ ഈശോ തൻ്റെ ഹൃദയം എന്നിലേക്ക് തിരിക്കും. ഈശോയുടെ വചനം കയ്യിലെടുത്താൽ സ്വർഗം എന്നെ ഓർക്കാൻ തുടങ്ങും. ഈശോയുടെ വചനം വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങും. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ വചനം മധുരിച്ച നാല് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മടുത്തോ? മടുത്തോ നിങ്ങൾ? അപ്പം നമുക്ക് എഴുന്നേറ്റ് നിൽക്കണോ? നടുവൊന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചേട്ടാ ഒരു പാട്ട് പാടാൻ ഞങ്ങളെ സഹായിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് കരങ്ങൾ അടിച്ച് ഒരു പാട്ട് പാടി ഈശോയെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഈശോയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയം ഉയർത്തിവെച്ചു. ഞാനിവിടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ തുള്ളി ചാടി പാടി ആരാധിക്കുമ്പോൾ സ്വർഗം എന്നെ ഓർക്കും. ബുദ്ധി മാറ്റിവെച്ച് വിശ്വാസത്തോടെ അനുസരിക്കാൻ തയ്യാറായി കൈകളടിച്ച് എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളും ഉയർത്തിയവരുകൾ കൂടി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ്യ. കർത്താവേ സ്വരം ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ചേ. വചനമായ കർത്താവ് അവൻ മാംസം ധരിച്ച് ജെറുസലേം നഗരവീഥിയിൽ നടന്നു നീങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത തമ്പുരാൻ ഉത്തിതനായി ഈ ആലയത്തിൽ അവൻ ഇറങ്ങി വരണം നമ്മുടെ അടുക്കലേക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ ഉയർത്തി ശക്തമായി സ്വരം ഉയർത്തി വിളിച്ച ഈശോ എല്ലാ മക്കളും വിളിക്കട്ടെ. ഈശോ 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 ആരാധന 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 മഹത്വം 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 ഹല്ലേലൂയ 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 ഈശോയേ നന്ദി നന്ദി. ഉയർത്തി വചനം വെച്ച് പറയാം. കർത്താവേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. ക്രൈസ്തലോ നമുക്കിരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 24:20 പ്രഭാഷകന്റെ പുസ്തകം 24:20 വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്താണ് വചനം? എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. തേൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഡയബറ്റിക്കാർക്കും തേൻ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇഷ്ടമുണ്ടോ? ആവോ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേൻ വേണോ? വേണോ? താല്പര്യമില്ല? വേണോ? വേണം. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ വചനം അത് തേൻ പോലെ മധുരിച്ച നാല് വ്യക്തികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് സങ്കീർത്തകൻ. കർത്താവിൻ്റെ വചനം മധുരിച്ച ഒന്നാമത്തെ വ്യക്തിയാണ് സങ്കീർത്തകൻ. സങ്കീർത്തകന് സ്വർഗം ഒരിക്കൽ ഒരു ക്ഷണം കൊടുത്തു. 84:10 സങ്കീർത്തനം 84:10 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ബൈബിൾ വായിക്കും, നാളെ ആര് വായിക്കും? ആര് വായിക്കും? നിങ്ങൾ വായിക്കും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്ത് കൊണ്ടുവരും? ബൈബിള് കൊണ്ടുവരും. അവിടെ സോറി 81:10 വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. സങ്കീർത്തകനോട് കർത്താവ് പറയുകയാണ്, ഈജിപ്തിൽ നിന്ന് നിന്നെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഞാനാണ്. ഇനി കർത്താവ് പറയുകയാണ്, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. എന്താണ് വചനം? നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. വിശപ്പുള്ളവനല്ലേ വാ തുറക്കാൻ പറ്റുള്ളൂ? ആണോ? അല്ലേ? അല്ലാത്തൊരു ചുമ്മാ വാ തുറക്കുവോ?
കൊച്ചുങ്ങൾക്ക് എത്ര ഇങ്ങനെ അകത്തോട്ട് വെച്ച് കൊടുത്താലും കഴിക്കുമോ? ഇഷ്ടമില്ലെങ്കിൽ അവർ കഴിക്കില്ല. അപ്പോൾ വിശന്നാലേ വാ തുറക്കൂ. അപ്പോൾ ഇവിടെ സങ്കീർത്തകനോട് കർത്താവ് പറയുകയാണ്, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. അപ്പോൾ സ്വർഗം ഒരു ക്ഷണം കൊടുത്തു. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? വാ തുറക്കണം. അപ്പോൾ എന്ത് വേണം? നിനക്ക് വിശക്കണം, നിനക്ക് ദാഹമുണ്ടാകണം. എന്തിനു വേണ്ടി? ഭക്ഷണം കിട്ടാൻ. ഭക്ഷണം കിട്ടാൻ നിനക്ക് ദാഹമുണ്ടാവണം. അപ്പോൾ വചനം മധുരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ദാഹമുണ്ടാവണം. എന്തിനു വേണ്ടി? വചനത്തിന് വേണ്ടി. ദാഹമുണ്ടായാലേ കിട്ടുന്ന വചനം ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങും. ഭക്ഷിക്കുമ്പോഴേ അത് മധുരമായി എനിക്ക് അനുഭവപ്പെടൂ. എനിക്ക് നിങ്ങൾക്കും അറിയാം, എപ്പോഴും കേട്ടിട്ടുണ്ട്, പഞ്ചസാര രുചിച്ച് നോക്കാതെ മധുരമാണെന്ന് അറിയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതുപോലെ കർത്താവിൻ്റെ വചനം എനിക്ക് മധുരിക്കണമെങ്കിൽ ഞാൻ എടുത്ത് ഭക്ഷിക്കണം. അപ്പോൾ വചനം ഭക്ഷിക്കണമെങ്കിൽ എനിക്ക് വചനത്തോട് ദാഹം തോന്നേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തകന് സ്വർഗം ഇങ്ങനെ ഒരു ക്ഷണം കൊടുത്തപ്പോൾ സങ്കീർത്തകൻ അനുസരിച്ചോ? സങ്കീർത്തകൻ കർത്താവിനെ അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ട്. കർത്താവിനെ എപ്പോഴും അനുസരിക്കുന്ന സങ്കീർത്തകനാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ കർത്താവിനെ അനുസരിച്ചപ്പോൾ സങ്കീർത്തകൻ വാ തുറന്നു, കർത്താവ് ഭക്ഷിക്കാനും കൊടുത്തു. ആ ഭക്ഷണത്തെക്കുറിച്ച് 119-ാം സങ്കീർത്തനം 103-ാമത്തെ വചനം, കർത്താവ് ഭക്ഷിക്കാൻ കൊടുത്തത് എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. 103-ാമത്തെ വചനം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. എന്താണ് വചനം? അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അപ്പോൾ സങ്കീർത്തകൻ കർത്താവിൻ്റെ വചനം മധുരമായി അനുഭവിച്ച വ്യക്തിയാണ്. ആ വചനം നാവിൽ മധുരിച്ചപ്പോൾ ഈ ദാവീദിനെ കുറിച്ച് സ്വർഗം ഇപ്രകാരം, അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റു. കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനാകണോ? ദൈവഹിതം നിറവേറ്റണോ നിനക്ക്? അത് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ വചനമെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങണം. വചനം ഭക്ഷിക്കണമെങ്കിൽ എനിക്ക് ദാഹമുണ്ടാകണം. വചനത്തോട് ദാഹം തുടങ്ങുമ്പോൾ അവനത് ഭക്ഷിക്കാൻ എനിക്ക് അവസരം തരാൻ തുടങ്ങും. അത് ഞാൻ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ, എനിക്കത് മധുരമായി അനുഭവപ്പെടുമ്പോൾ ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഞാൻ, നിങ്ങൾ നോ പറയൂ, യെസ് പറയൂ, എന്ത് പറയും? വചനം മധുരിച്ചാൽ ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും യെസ് പറയൂ, നോ പറയൂ? യെസ്സേ പറയൂ. യെസ് മാത്രമേ പറയാൻ പറ്റൂ. കർത്താവിൻ്റെ മുമ്പിൽ യെസ് പറയുമ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന വ്യക്തി എവിടെയാണ് സ്ഥാനം പിടിക്കുക? എവിടെ സ്ഥാനം പിടിക്കും? കർത്താവിൻ്റെ ഹൃദയത്തിൽ. വചനം അതാ പറഞ്ഞിരിക്കുന്നേ, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. ദാവീദിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാ. ദാവീദ് അത് അനുഭവിച്ചു, അവനത് ഭക്ഷിച്ചു, അവൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ സ്ഥാനം പിടിച്ച ദാവീദ് പിന്നെ ആരുടെ വാക്കുകളായിരിക്കും സംസാരിക്കുക? പറ. കർത്താവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആരുടെ വാക്ക് പറയും? കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുവോ? കുറ്റം പറയുമോ? ഏഷണി പറയുമോ? അരിശപ്പെട്ടുകൊണ്ടിരിക്കുവോ? ഇല്ല. പിന്നെ ആരുടെ വാക്കാണ് പറയുന്നേ? കർത്താവിൻ്റെ വാക്ക്. അതാണ് 2 സാമുവലിൻ്റെ പുസ്തകം 23-ാം അധ്യായം 2-ാമത്തെ വചനം. സാമുവൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 23-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദാവീദ് മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുമ്പോൾ ദാവീദ് പറയുകയാണ് 2-ാമത്തെ വചനത്തിൽ, കർത്താവിൻ്റെ ആത്മാവ്
എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. എന്താണ് പറഞ്ഞത്? കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. അപ്പോൾ അവൻ ആരുടെ വാക്കുകളാണ് സംസാരിക്കുന്നേ? കർത്താവിൻ്റെ വാക്ക്. അപ്പോൾ അവനിലൂടെ ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ ജീവിതം തെറ്റിപ്പോകുമോ? തെറ്റിപ്പോകുമോ? ഇല്ല. പ്രിയപ്പെട്ട മക്കളെ, അവൻ്റെ വചനം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നീ കർത്താവിൻ്റെ വചനം മാത്രം പറയാൻ തുടങ്ങും. കുറ്റം പറയാനും വേഷണി പറയാനും മറ്റുള്ളവരോട് എതിർത്ത് പറയാനും ജീവിതത്തിൽ ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കാനൊന്നും എനിക്ക് നിങ്ങൾക്കും പറ്റില്ല. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവയവം സ്ത്രീകളുടെ ഏതാണ്? ആ, അപ്പോൾ അതിനുള്ളൊരു മരുന്നാണിത്. 2 Samuel 23:2 വചനം ചേട്ടന്മാർക്കും പറയാം. കരങ്ങൾ ഉയർത്തി വചനം പറഞ്ഞേ. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ചേച്ചിമാരെ സ്വന്തം ചേട്ടന്മാരെ സ്വന്തം ചേച്ചി ചേട്ടനെ സൃഷ്ടിച്ചെടുക്കണം. ചേച്ചി എന്നാണ് പറയുന്നത്. ചേട്ടനെന്താണ് ചേച്ചി സൃഷ്ടിച്ചു? കർത്താവിനെ അവിടെ ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ. കർത്താവിന്റെ വചനം നാവിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ ഇല്ലയോ? നടക്കും. അപ്പോൾ ഞാനും നിങ്ങളും ഒത്തിരി കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നടക്കാതെ വരുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? വചനം മധുരിച്ചില്ല, ഭക്ഷിച്ചില്ല. നാവിൽ ആരുടെ വചനമില്ല, പകരം ആരുടെ വചനമാ? നമ്മുടെ സ്വന്തം കുറേ വചനങ്ങളുണ്ട്. ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പലതും നടക്കാതെ പോകും. നമ്മൾ കുറ്റം പറഞ്ഞു പോകും, നാവ് കൊണ്ട് പാപം ചെയ്തു പോകും. അപ്പോൾ ഈ വചനം ഇനി അടുക്കള നിൽക്കുമ്പോഴും അരി കഴുകുമ്പോഴും മിറ്റ പഠിക്കുമ്പോഴും എല്ലാം ചേച്ചിമാരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളിച്ചു. അപ്പോഴായിരിക്കും അവൻ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം അവൻ്റെ പാൻറ്റ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുക്കള തകർത്തെടുത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കുന്നു. സാധാരണ നിങ്ങൾക്ക് എന്ത് തോന്നും? അയ്യോടെ ചക്കര, അമ്മ ഇപ്പോൾ ഓടി വന്ന് എടുത്തു തരാന്നാണ് പറയുന്നേ. സാധാരണ വീടുകളിൽ അങ്ങനെ ഒരു പറച്ചിലില്ല. നീ ഇന്നലെ എവിടെ കൊണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് പോതുര വഴക്കും ബഹളും. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ആ വചനമുള്ള ഒരമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുമോ? ഇല്ല. ഇച്ചിരി കൂടി ക്ഷമ കാണിച്ച് ഓടിച്ചെന്ന് എടുത്തു കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൃപ തരുവിച്ചു. നമുക്കെല്ലാം അരിശമുള്ളവരാ, നമ്മളെല്ലാം കുറ്റം പറയുന്നവരാ, പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരാ. ഞാനും നിങ്ങളും സ്വയം നോക്കിയതൊന്നും മാറില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രമിച്ചാലും അത് സ്വയം നോക്കിയാൽ മാറില്ല. പക്ഷേ അവൻ്റെ വചനം വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നാവിൽ എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ആഗ്രഹിച്ചത് ഒരു കാര്യമൊഴിച്ച് ബാക്കിയെല്ലാം ആര് ചെയ്തു കൊടുത്തു? സ്വർഗം ചെയ്തു കൊടുത്തു. ഒന്ന്, ദാവീദ് പാപം ചെയ്തു പോയപ്പോൾ ബത്ശബയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വർഗം അത് കേട്ടില്ല. ആ ഒറ്റ കാര്യം ഒഴിച്ച് ദാവീദ് എന്ത് ചോദിച്ചോ അത് മുഴുവൻ കൂടെ നിന്ന് വലം കൈയായി ചെയ്തു കൊടുത്ത, ഇന്നും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കേട്ട് കേൾവി പോലെ നിൽക്കുന്ന ഒരു രാജാവിൻ്റെ പേര് ചോദിച്ചാൽ അവർക്ക് പറയാൻ ആരെയുള്ളൂ? ദാവീദയുള്ളൂ. അവർക്ക് പറയാൻ ദാവീദയുള്ളൂ. കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദിന്റെ പേര് ഉച്ചരിച്ച് ഈശോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ, എന്നിൽ കനിയണേ. ഒരാൾ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞോ? ആരാ പറഞ്ഞേ? ബർത്തിമേയുസ്. ബർത്തിമേയുസ് വിളിച്ചു പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് പേരാണ് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണേ എന്ന് ഈശോയെ പരസ്യമായി വിളിച്ചു പറയുക. വിശുദ്ധ ഗ്രന്ഥകാരനെല്ലാം പറഞ്ഞു വെക്കും, നസ്രായനായ ഈശോ, നസ്രായനായ ഈശോ നടന്നു പോകുന്നത് കണ്ടപ്പോൾ. പക്ഷേ ബർത്തിമേയുസ് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണേ. പ്രിയപ്പെട്ട മക്കളെ, ദാവീദിന്റെ പേരാണ് ഇസ്രായേൽ മക്കളുടെ മനസ്സിലെല്ലാം രാജാവായി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അനേകം രാജാക്കന്മാരുണ്ടായി. പക്ഷേ ദാവീദിന്റെ പരമ്പരയെക്കുറിച്ച്
സ്വർഗം പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും തലമുറയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുടുംബം നാളെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. ഒരു കാര്യം ഓർത്തോണം, കർത്താവിൻ്റെ വചനം ഇങ്ങ് കയ്യിലോട്ടെടുത്തേ. ആ വചനം ഇങ്ങനെ ഉയർത്തി വെച്ചേ. വചനം ഉയർത്തുന്ന കുടുംബം തലമുറകൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും, ഒരിക്കലും ക്ഷയിച്ചു പോവില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കുടുംബ ജീവിതങ്ങളിലൊക്കെ പല ജീവിതങ്ങൾ ഇങ്ങനെ തകർന്ന് തകർന്ന് തരിപ്പണമാകുന്നത് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഇന്ന് രാവിലെ അരമണിക്കൂർ എടുത്താണ് ഞാൻ ഒരു വോയിസ് മെസ്സേജ് കേട്ടത്. ആ വോയിസ് മെസ്സേജിൽ ഒരു മനുഷ്യൻ വിദേശത്ത് ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ആദ്യത്തെ മെസ്സേജാണ്, സിസ്റ്ററെ ഞാൻ ഇവിടെ ഈ സമയം, നമുക്ക് പകൽ അവിടെ രാത്രിയാണ്, സിസ്റ്ററെ ഞാൻ ഈ സമയത്ത് ഇവിടെ കരഞ്ഞുകൊണ്ട് എൻ്റെ മകൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ പോയി ഭയപ്പെട്ട് സംസാരിക്കുക. വോയിസ് മെസ്സേജ് ഇടയ്ക്ക് നിന്ന് പോകും. സിസ്റ്ററിനോട് ക്ഷമിക്കണം, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കണ്ടമിടറുകയാണ്. ആ മനുഷ്യൻ്റെ 21 വയസ്സുകാരൻ മകൻ മാനസിക രോഗത്തിനും കഞ്ചാവിനും മയക്കുമെന്ന് അടിമപ്പെട്ട് പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കില്ല, കുടുംബം തകർന്നിരിക്കുകയാണ്, തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കരയേറിയപ്പോൾ കർത്താവിൻ്റെ ബൈബിൾ വായിക്കുന്ന സമയം കിട്ടിയില്ല. എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടി വെച്ചപ്പോൾ വചനം കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ മറന്നു പോകുമ്പോൾ ആ കുടുംബനോട് പറയുക, സിസ്റ്ററെ എന്നെ വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല, ഇനിയൊരു തലമുറ എനിക്കില്ല സിസ്റ്ററെ. പല ജീവിതങ്ങളിലും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഈശോ നമ്മളോട് പറയുകയാണ്, അവൻ്റെ വചനം എടുക്ക്, നിങ്ങൾ നിങ്ങളുടെ തലമുറ നിലനിൽക്കണോ, ഈ വചനം എടുക്ക്, ഈ വചനം നിങ്ങളെ നിലനിർത്തുന്ന തലമുറയാക്കും. കാലമുള്ളിടത്തോളം കാലം കുടുംബം തലമുറ നിലനിൽക്കണോ ആഗ്രഹിക്കുന്നുണ്ടോ, തരും ഈശോ. കുഞ്ഞുങ്ങളില്ലെന്നോർത്ത് കുടുംബം സങ്കടപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ടാകും, പക്ഷേ വചനം, വചനം കൊടുക്കും. എന്നെ കഴിഞ്ഞ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഞാൻ എനിക്കറിയാം. 8-9 വർഷമായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയ കാര്യം എനിക്കറിയാം. 15 വർഷമായി കുഞ്ഞുങ്ങളെ കിട്ടിയ കാര്യം എനിക്കറിയാം. പ്രാർത്ഥിച്ച പിശോ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, സിസ്റ്ററെ എനിക്ക് 17 വർഷമായി കുഞ്ഞുങ്ങളില്ല, സിസ്റ്റർ പ്രാർത്ഥിക്കണം. ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി, കർത്താവേ 17 വയസ്സെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് കുറച്ച് പ്രായമേറെയായിട്ടുണ്ട്. മാത്രമല്ല 17 വർഷമാകുമ്പോൾ ഈ ചേച്ചി പല ആശുപത്രികളും കയറിയിറങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 17 വർഷം കുഞ്ഞുങ്ങളില്ല. അപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ലൂക്ക 1:37, കർത്താവിന് അസാധ്യമായി, ഒന്നുമില്ല ചേച്ചി, പ്രാർത്ഥിച്ചു. അതുമാത്രമേ, നേരിട്ട് പോലും ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ആ ചേച്ചി സന്തോഷത്തോടെ ഒരാഴ്ച മുമ്പ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിസ്റ്ററെ എൻ്റെ കർത്താവ് 17 വർഷം തലമുറയിലല്ലോ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഭർത്താവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് ഞാൻ പ്രഗ്നൻ്റാ സിസ്റ്ററെ. ആ ഒരു സന്തോഷം പറയാനാ. പ്രിയപ്പെട്ട മക്കളെ, ഒരു കെട്ട് കഥകളുമല്ല, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശുവിൻ്റെ വചനം ഇങ്ങനെ എടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ചാൽ ഞാനും നിങ്ങളും കാണാത്തതൊക്കെ സ്വർഗം കൊണ്ടുവന്ന് മുമ്പിലേക്ക് ഇട്ടുതരും. അത് വിശ്വസിക്കണം, വെറുതെ ഒന്നുമല്ല പറയുക. വിശ്വസിച്ചാൽ അടയാളങ്ങൾ കൂടെയുണ്ട്. ദാവീദ് വാ തുറന്നു ആഗ്രഹിച്ചു വചനം മധുരിക്കാൻ. ഇന്ന് ആ ചേച്ചിക്ക് വചനം മധുരിച്ചപ്പോ ഒരു ഉദരത്തിൽ ഒരു കൊച്ചു കുഞ്ഞായി ആ വചനം മധുരിച്ചു കൊണ്ടിരിക്കുകയാ. ആ ഉദരത്തിലേക്ക് കൈവെക്കുമ്പോഴൊക്കെ ഈശോയുടെ സ്നേഹം ജീവിതത്തിൽ മധുരമായി കിനിഞ്ഞിറങ്ങുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്നോട് പങ്കുവെച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഈശോ. നമ്മുടെ ഈശോ എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് കാണാതെ പോകുന്നവനല്ല, അവൻ കണ്ടിരിക്കും. നമ്മൾ കരമുയർത്തി പറഞ്ഞില്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണം, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. അതാണ് ഈശോയോട് പറയേണ്ടത്. അകലിയിരിക്കുന്ന ആളായിട്ടല്ല ഈശോയെ ഈ 5 ദിനങ്ങളിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഈശോനോട് പറഞ്ഞിട്ടുണ്ട്, 5 ദിനങ്ങളിൽ ഈശോ 1000 അനുഗ്രഹങ്ങൾ വാരി വിതറുമെന്ന് എനിക്കുറപ്പാ. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പോലും എനിക്കുറപ്പാ, എൻ്റെ ഈശോ ജീവിതങ്ങളെ തൊടുമെന്ന്. അത് വിശ്വസിക്കണം. നിങ്ങൾ ദാവീദിനെ പോലെ വചനം നമുക്ക് മധുരിക്കണം. നീ വാതുറക്ക്, നിനക്ക് ഭക്ഷിക്കാൻ ഞാൻ തരാം. കർത്താവേ,
അങ്ങയുടെ വചനങ്ങൾ എൻ്റെ നാവിന് തേൻ പോലെ മധുരമാണ്. അതാണ് ദാവീദ്. അങ്ങനെ വചനം മധുരിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് എവിടെ ഇടം കിട്ടിയത്? എവിടെ ഇടം കിട്ടി? ഞാൻ എന്താ പറഞ്ഞ, ജെസ്സെയുടെ പുത്രനെ ദാവീദിനായി ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോൾ ദാവീദ് എവിടെ ഇരിക്കുന്നു? എവിടെ ഇരിക്കുന്നു? കർത്താവിൻ്റെ ഹൃദയത്തിൽ. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദാവീദ് ആരുടെ വാക്കുകൾ സംസാരിക്കുന്നു? കർത്താവിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. സ്വർഗം എന്തെങ്കിലും അവനെ നിഷേധിക്കുവോ? ഇല്ല. അപ്പോൾ എനിക്ക് വചനം മധുരിച്ചാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇടം കിട്ടും. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറ, നിനക്ക് വചനം മധുരിച്ചാൽ നിനക്ക് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടും. കർത്താവിൻ്റെ വചനം മധുരിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടും. വേണ്ടേ? നിങ്ങൾ തന്നെ കുഷി നൽകിയിട്ട് മസേരയുണ്ട്, അതുകൊണ്ട് ഇടം വേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ആണോ? വേണോ? വേണം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? വചനം മധുരിക്കണം. അതാണ് ദാവീദിനെ കുറിച്ച് ഇനി പറയാനാണ് ഒത്തിരി കാര്യങ്ങൾ. ദാവീദിന് മൂന്ന് വലിയ ബോധ്യങ്ങളുണ്ട്. കർത്താവ് അവനെ ജീവിക്കുന്ന ദൈവമാണെന്നൊരു വലിയ ബോധ്യം ദാവീദിനുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ കുഞ്ഞിലേ തന്നെ ഗോലിയാത്തുമല യുദ്ധം അറിയാലോ. ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ യുദ്ധം ആരംഭിക്കുക. അവിടെ എല്ലാവരും പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ ദാവീദ് എന്ത് പറയും? ദാവീദ് ഇപ്രകാരം പറയും, ജീവിക്കുന്ന ദൈവത്തിൻ്റെ 26-ാം വചനമാണ്, 17-ാം അധ്യായം 26-ാമത്തെ വചനം. ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദിതനാര്? ഇള്ളോളം പോരുന്ന ഒരു കൊച്ചു പൈതൽ, ഒരു ബാലൻ. ജനതയുടെ മധ്യത്തിൽ രാജാവ് പേടിച്ചരണ്ടു നിൽക്കുമ്പോൾ, സൈന്യാധിപന്മാരും പടയാളികളും പേടിച്ചരണ്ടു നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം മധുരിക്കുന്ന ദാവീദ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ട മക്കളെ, വചനം കയ്യിലെടുക്കുമ്പോൾ കർത്താവിൻ്റെ സ്വന്തമാണ് ഞാനെന്നൊരു ബോധ്യം സ്വർഗം എനിക്ക് തരും. ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം, അതെനിക്ക് വിലവായി പറയാൻ ഈ ലോകത്തിൽ പറ്റണം. ഇനിയുള്ള നാളുകളിൽ കർത്താവിൻ്റെ സ്വന്തമാണെന്ന് ഞാനും നിങ്ങളും പറയാൻ മടിച്ചാൽ, അങ്ങനെ പറയാൻ മടിച്ചാൽ ഈശോയെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഏറെയുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഈശോയോട് പറയണം, ഈശോ ജീവിക്കുന്ന നിൻ്റെ സ്വന്തമാണോ ഞാൻ? രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ പറയണം, ജീവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ. ഭയമുണ്ടാകുമോ? ഭയമുണ്ടാകുമോ? ഇല്ല, ഒരിക്കലും ഭയമുണ്ടാവില്ല. ഈ ദാവീദിന് മാത്രം ഭയമുണ്ടാകാത്തൻ്റെ ഒറ്റ കാരണമേയുള്ളൂ, അവൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയാ ഞാൻ, അതുകൊണ്ട് ഈ അപരിച്ഛേദിതനെ എനിക്ക് കൊല്ലാൻ പറ്റും. നിഷ്പ്രയാസം ഈ ശത്രുവിനെ തകർത്തെറിയാൻ എനിക്ക് പറ്റുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, നമുക്ക് അത് പറഞ്ഞു തീർക്കാൻ സമയമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ വ്യക്തി, കർത്താവിൻ്റെ വചനം മധുരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ജെറമ്യ പ്രവാചകൻ. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വചനം. ജെറമ്യ 5:14 കർത്താവ് ജെറമ്യയ്ക്കൊരു വാഗ്ദാനം. വാഗ്ദാനം ഇതാണ്, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അത് അവരെ വിഴുങ്ങിക്കളയും. കർത്താവിൻ്റെ വചനം ജെറമ്യയോട് പറഞ്ഞു, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ എന്താക്കും? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അതവരെ വിഴുങ്ങിക്കളയും, അതവരെ എരിയിച്ചു കളയും. അപ്പോൾ ജെറമ്യയുടെ നാവിൽ എന്തു വന്നു? എന്തു വന്നു? പറ. ഞാൻ വചനം വായിച്ച് കേട്ടില്ലേ? കർത്താവിനോട് അരുളി ചെയ്തു, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ
അഗ്നിയാക്കും. അപ്പോൾ ജെറമിയയുടെ നാവിൽ എന്തുണ്ട്? വചനത്തിൻ്റെ അഗ്നി. വചനത്തിൻ്റെ അഗ്നി ഇങ്ങനെ കത്തിയെരിയുകയാണ് ജെറമിയയുടെ നാവിൽ. അങ്ങനെ വചനം നാവിൽ അഗ്നിയായി തീർന്ന ജെറമിയ പറയുകയാണ് 15:16 ജെറമിയ 15:16 വചനം എഴുതിയിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ജെറമിയ 15:16 പറയുക, അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി. അമൃതത്തിൻ്റെ രുചി എന്താണ്? കയ്പാണോ? ആണോ? പിന്നെന്താ? കേട്ടിട്ടുണ്ട് അമൃതം എന്ന്? കേട്ടിട്ടുണ്ട്. അന്നേരം കയ്പല്ല, മധുരമാണ്. വചനം കണ്ടെത്തിയപ്പോൾ, ആർത്തിയോടെ ഭക്ഷിച്ചപ്പോൾ ആ വചനം അമൃതമായി ജെറമിയയ്ക്ക് അനുഭവപ്പെട്ടു. ആ ജെറമിയയോട് കർത്താവിൻ്റെ വചനം 15:19 ഇപ്രകാരം പറഞ്ഞു വെച്ചു: വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. ജെറമിയയുടെ നാവിൽ വചനം അഗ്നിയായി, അത് ആനന്ദ അമൃതമായപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇസ്രായേൽ മക്കളുടെ രണ്ടാമത്തെ അടിമത്തം ഏതാണ്? പ്രിയപ്പെട്ടവരെ, രണ്ടടിമത്വം ഉണ്ടോ അവർക്ക്? ഒരടിമത്വം ഉണ്ടോ? അതേതാണ്? എവിടെ അടിമത്വം അനുഭവിച്ചേ? ഈജിപ്തിൽ. അവർക്ക് രണ്ടാമതൊരു അടിമത്വമുണ്ട്, ബാബിലോൺ അടിമത്തം. കേട്ടിട്ടുണ്ടോ? ആ, ഇപ്പൊ ചെറുതായിട്ടൊരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. രണ്ടാമത്തെ അടിമത്തമാണ് ബാബിലോൺ അടിമത്തം. ഈ ജെറമിയയുടെ കർത്താവ് പറഞ്ഞു, വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. കർത്താവിൻ്റെ നാവിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമോ ഇല്ലയോ? സംഭവിക്കും. അപ്പോൾ അനധികാലം നടക്ക, ഇനി ഭാവി കാലങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യം നിനക്ക് പറയാൻ ആര് കൃപ തരും? സ്വർഗം പറയും. നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി പറഞ്ഞാൽ അവർക്ക് എന്ത് വരവുണ്ടെന്നാ പറയുന്നേ? എന്ത് വരവുണ്ടെന്നാ? പ്രവചനവരം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ജെറമിയയ്ക്ക് സ്വർഗം വലിയൊരു പ്രവചനവരം കൊടുത്തു. അതാണ് ജെറമിയയുടെ പുസ്തകം 32-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ ബാബിലോൺ കൽദായ അടിമത്തത്തിലേക്ക് പോകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ആദ്യം പ്രവചിച്ച വ്യക്തി ജെറമിയ പ്രവാചകൻ. അതുമാത്രമല്ല, അടിമത്തത്തിലേക്ക് പോയി, അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ ഈ ദേശത്ത് വസിക്കുമെന്നും ജെറമിയ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു വെച്ചു. അതുകൊണ്ട് ജെറമിയ പ്രവാചകനെ കൊണ്ട് സ്വർഗം നിലം വാങ്ങിപ്പിച്ചു. നിലം വാങ്ങിപ്പിച്ച് അതൊരു മൺകുടത്തിലാക്കി, അതിൻ്റെ ആധാരം മൺകുടത്തിലാക്കി സൂക്ഷിച്ചു വെക്കാൻ സ്വർഗം പറഞ്ഞു. അപ്പം എല്ലാവരും ചോദിച്ചു, ഇതെന്തിനാ? അപ്പോൾ ജെറമിയ പറഞ്ഞു, അടിമത്തത്തിലേക്ക് ജനം പോകും, അവിടെ നിന്ന് സ്വർഗം നമ്മളെ വിമോചിപ്പിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത് സംഭവിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ജെറമിയയ്ക്ക് വചനം നാവിൽ മധുരിച്ചപ്പോൾ സ്വർഗം കൊടുത്ത വലിയൊരു വരമുണ്ട്, പ്രവചനവരം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഈ വരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അതോ കുറച്ച് ആത്മായ ശുശ്രൂഷകരും ധ്യാന ഗുരുക്കന്മാർക്കും മാത്രം മതിയോ? മതിയോ? അതോ നിങ്ങളെല്ലാം അവിടെ എടുത്തു പോയി ക്യൂ നിന്ന് പ്രാർത്ഥിച്ച് നാളെ ഇത് കിട്ടുമോ, IELTS കിട്ടുമോ, ജോലി കിട്ടുമോ, ഇങ്ങനെ കിട്ടിയാൽ മതി? മതിയോ? പോരെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്ത് നടക്കാൻ പോകുന്നു? നമ്മുടെ കുടുംബത്തിൽ ഈശോ എന്താ ചെയ്യാൻ പോകുന്നേ? നാളെ എന്താ സംഭവിക്കാൻ പോകുന്നേ? അതും ആര് പറഞ്ഞു തരും? സ്വർഗം പറഞ്ഞു തരും, വെളിപ്പെടുത്തി തരും. എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരും. എനിക്കൊരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചി എന്ത് പ്രാർത്ഥിച്ചാലും സ്വർഗം പറഞ്ഞു തരും. കുഞ്ഞു കാര്യം പോലും, ചിലപ്പോൾ നമുക്കൊരു അസുഖമായിട്ട് നമ്മൾ കിടക്കുമായിരിക്കും, ചിലപ്പം വർഷങ്ങളായി കാണും ചേച്ചിയെ വിളിച്ചിട്ട്,
പക്ഷേ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സിസ്റ്ററെ ഇന്ന മാസം ഇന്ന ദിവസം സിസ്റ്റർ ആശുപത്രിയിലായിരുന്നു, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഡേറ്റും മാസവും സഹിതം എന്നോട് പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, അത് ഈശോ ഒരു വീട്ടമ്മയ്ക്ക് കൊടുത്ത അനുഗ്രഹമാണ്. ആ ചേച്ചീനെയൊക്കെ ഞാൻ ചെന്ന് തൊട്ട് അവരുടെ കൈവപ്പ് മേടിക്കാറുണ്ട്. കാരണം അത്ര മാത്രം ജീവിതങ്ങളിൽ വചനമിറങ്ങുമ്പോൾ ദൈവം മാറ്റം വരുത്താൻ തുടങ്ങും. അതുകൊണ്ട് ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ എനിക്കും നിങ്ങൾക്കും എന്ത് കിട്ടും? എന്ത് കിട്ടും? അത് പറയാൻ പോലും മനപ്രയാസമാണ്. പ്രവചന വരം കിട്ടുമെന്ന് പറഞ്ഞേ, ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? എനിക്ക് കിട്ടുമെന്ന് പറ. ഇവിടെ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നേ? ഈശോയുടെ മുമ്പിൽ. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് ഈശോ തരില്ലേ? തരൂന്നേ. ഞാനും നിങ്ങൾ എന്നെ കേൾപ്പിക്കാൻ ഒന്നും പറയണ്ട. ആരെ കേൾപ്പിക്കാൻ പറയണം? ഈശോയെ കേൾക്കാൻ. ഈശോ കേൾക്കാൻ പറഞ്ഞാൽ അത് മറക്കുമോ? ഈശോ കേട്ടാൽ പിന്നെ മറക്കുമോ? മറക്കില്ല. അപ്പോൾ എനിക്ക് ഈശോ വചനം ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ എനിക്ക് പ്രവചന വരം തരും എന്ന് നീ ഇവിടെ ഇരുന്ന് പറയുക. അടുത്തിരിക്കുന്ന ആൾ കേട്ടില്ലല്ലോ. ആര് കേട്ടിരിക്കും? അത് ഈശോ കേൾക്കും. അപ്പോൾ പറഞ്ഞേ, ഈശോ എനിക്ക് പ്രവചന വരം തരും. അവൻ്റെ വചനം ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യുമോ? വചനം ഭക്ഷിക്കുമോ? അപ്പോൾ ജെറമിയായ പോലെ വചനം മധുരിക്കാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ ഈ വരം വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നാളെ രാവിലെ ഇറങ്ങി പ്രവചന വരം ഉണ്ടെന്നൊന്നും പറയരുത്. കർത്താവ് നമ്മുടെ കൺമുമ്പിൽ അത് വെളിപ്പെടുത്തു. നമുക്ക് വരം കിട്ടുന്ന ലോകം മൊത്തം വിളിച്ച് പറയുകയും വേണ്ട. വേണോ? വേണോ? വേണ്ട. സമയമാകുമ്പോൾ ആരൊക്കെ അത് വെളിപ്പെടുത്തിക്കൊള്ളും? ഈശോ വെളിപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് വലതുകരമുയർത്തി പ്രവചന വരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ചോണം. ഈ 5 ദിവസത്തെ ധ്യാനം കഴിയുമ്പോൾ ഈശോ അതൊക്കെ സമൃദ്ധമായിട്ട് ചേർത്ത് തരണം. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലലൂയ 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 എനിക്ക് പ്രവചനവരം ഉണ്ടെന്നൊന്നും അവകാശപ്പെടാനൊന്നുമല്ല. നമ്മൾ വചനം പയ്യെ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മഠത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്ററിനെ കാണണമെന്ന് ഈശോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഒരു മിനിറ്റ് എൻ്റെ അടുത്തൊന്ന് വരണം. ഞാൻ വരാമെന്ന് പറഞ്ഞു, സിസ്റ്റർ ഓടി വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സിസ്റ്ററെ സിസ്റ്റർ ആശുപത്രിയിൽ പോയേ പറ്റൂ. ഈശോ അങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരിയാണ് മരിയ, എനിക്ക് ആശുപത്രിയിൽ പോകണം. 2 ദിവസമായി എനിക്ക് വലിയ വയറുവേദനയാണ്. എന്തോ വലിയൊരു വേദനയാണ്, എനിക്ക് പറയാനറിയില്ല. ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഒരു വൈറ്റ് ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ, സിസ്റ്ററെ ഒരു ദിവസം പോലും താമസിക്കരുത്, ആശുപത്രിയിൽ പോകണം. സിസ്റ്റർ ആശുപത്രിയിൽ പോയി. എനിക്ക് ഇന്ന് സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അൻമരിയ ദൈവം എന്നെ നേരത്തെ അറിയിച്ചതായിരിക്കും. സിസ്റ്ററിൻ്റെ യൂട്രസിൽ 3 വലിയ ഫൈബ്രോയിഡാണ്. 2 സെൻറ്റിമീറ്ററൊന്നുമല്ല, 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ. 3 വലിയ ഫൈബ്രോയിഡ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് വലിയ വേഴ്സായി മറ്റൊരവസ്ഥയിലേക്ക് മാറും. പ്രിയപ്പെട്ട മക്കളെ, ഇത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ കയ്യിലെടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഈശോ ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി പേരെ ഈശോയ്ക്ക് വേണ്ടി നേരണം. സിസ്റ്ററിനത് വലിയ ദൈവാനുഭവം. സിസ്റ്റർ ആത്മീയാടല്ല സ്നേഹം കാണിച്ചേ, ഈശോ എൻ്റെ കാര്യമറിഞ്ഞു, അവനെനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ സ്നേഹത്തിലേക്ക് ഈശോയ്ക്ക് വേണ്ടി കുറേ പേരെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതും കുറച്ച് പേർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണോ? അല്ല, അറ്റ്ലീസ്റ്റ് കുടുംബത്തിലുള്ളവരെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ വചനം കയ്യിലെടുക്കുമ്പോൾ ഈ ഒരു കൃപ ഈശോ നമുക്ക് തന്നു.